السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل وأولئك هم الغافلون. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: من أحب سنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا قلبي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر. يا الله صلاة الله سلام الله. صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة
ومن هم ومن غم بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطفي وذو فضل وذو عطفي وكم من قربة توفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني ആദരവും ബഹുമാനവും നിറഞ്ഞ മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിത സുഹൃത്തുക്കൾ, മഹല്ല് നേതാക്കൾ, കാരണവന്മാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സഹോദരങ്ങൾ, എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ യുവസുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോമനകൾ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, എളിയവരായ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവപാപങ്ങളും അല്ലാഹു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഹക്കുകൊണ്ട് സന്തോഷത്തോടെ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ശാരീരികവും മാനസികവും ലാഹിരിയും ബാത്തുനിയുമായ എന്തൊക്കെ രോഗങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടോ അതെല്ലാം അല്ലാഹു പൂർണ്ണ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സിനെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ചു മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും പേരിൽ രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരുന്ന ഉറൂസ്, അതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രഭാഷണ വേദിയുടെ സമാപന ദിവസമാണ് ഇന്ന്. നാളെയോടുകൂടെ നമ്മുടെ ഉറൂസ് സമാപിക്കുകയുമാണ്. സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു സ്വീകാര്യത നൽകുകയും
അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥന അവരോടുള്ള നന്ദിയായി സമർപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രസംഗിക്കാൻ ആരോഗ്യം അനുകൂലമല്ല. ഉറൂസിന്റെ സമാപനമായതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പരിപാടി മുടക്കിയത് നിങ്ങളുടെയൊക്കെ ഒരു പൊരുത്തക്കേട് വാങ്ങാൻ കാരണമായി പോകുമെന്ന കാരണം കൊണ്ട് മാത്രം വന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം ചുരുക്കം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയാവതരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കുറച്ചു നേരം ഇരിക്കുന്ന മുട്ടുവേദന ഒക്കെ ഒന്ന് മാറാനോ ക്ഷീണമൊക്കെ ഒന്ന് പോകാൻ നല്ലതാണ്. പതുക്കെ ഒന്ന് മുമ്പോട്ട് കടന്നു വന്നാൽ ഒഴിവുള്ള കസേരയിലേക്കൊട്ട് കയറിയിരുന്നാൽ അത് നല്ലതാണ്. നമ്മുടെ എൽമിന്റെ ഒക്കെ മജ്ലിസാകുമ്പോൾ ഈ പല്ല് കൊഞ്ഞു പോയ വ്യവസായ മനുഷ്യന്മാരെ തൊള്ളയിൽ നോക്കിയ മാതിരി അങ്ങനെ കോലെല്ലാം ഉണ്ടാക്കാൻ ശരിയാവില്ല. അതുകൊണ്ട് ദുആക്കും ഇൽമിന്റെ മജ്ലിസിനൊക്കെ ഒരു ഹുർമത്ത്, അതെല്ലാവരും മാനിക്കാൻ തയ്യാറാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും വളരെ പെട്ടെന്ന് മുന്നിൽ ഒഴിവുള്ള അസലിൽ തയ്യാറി ഈ മുമ്പോട്ട് വരുന്ന കാര്യത്തിൽ, നല്ല വിഷയത്തിൽ മുമ്പോട്ട് വരുന്ന ഇബ്ലീസിന് ഭയങ്കര വെറുപ്പുള്ള വിഷയമാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞേക്കും, നീങ്ങണ്ട നീങ്ങണ്ട നീങ്ങണ്ട. അതുകൊണ്ട് ഇബ്ലീസിനോട് ജിഹാദ് ചെയ്താലേ മുമ്പോട്ട് വന്ന് നിൽക്കാൻ കഴിയുള്ളൂ. നിസ്കാരത്തിന് കണ്ടില്ല സഫീല് മുമ്പിൽ എത്ര ഒഴിവുണ്ടായാലും നമുക്ക് ബാക്കിൽ നിൽക്കാനാ, ബാക്കിയുള്ളവരെ പിടിച്ചൊന്നും നമ്മൾ മുമ്പിൽ കയറിയിരിക്കില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിന്റെ ആദ്യത്തെ സൊഫീലുള്ള പ്രതിഫലം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിക്കി തിരക്കിയിട്ട് നെറുക്കെടുപ്പ് നടക്കേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷെ ഹദീസൊക്കെ നമ്മൾ വളർന്നു പറയും, നമ്മൾ നന്നായിട്ട് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പള്ളിക്കൽ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് ജമാഅത്ത് നടക്കും, മുമ്പിലെ സൊഫീൽ ആളിഷ്ടം ഒഴിവ് ഇഷ്ടം പോലെ ഉണ്ടാവും, എന്നിട്ട് നമ്മളിങ്ങനെ ബാക്കിലാടെ ഇങ്ങനെ നിന്നിട്ട് വരുന്നവരെല്ലാം കയറ്റിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ കയറ്റി പോയിട്ടില്ല, നമ്മൾ കയറി നിൽക്കണം നമ്മളാരെന്താവൂല ചിന്തിക്കില്ല. ഇൽമിന്റെ മജ്ലിസിലും ഇബാദത്തിന്റെ സദസ്സിലും ദുആന്റെ സദസ്സിലും ഒക്കെ നമ്മൾ മുന്നോട്ട് വന്നിരുന്നിട്ട് ശീലിക്കണം. എന്നാലേ നമുക്കതൊക്കെ നാഫിയാവുകയാണ്. അല്ലാഹു നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഉത്തരം കിട്ടുന്ന ഇജാബത്തുള്ള സദസ്സാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ അവന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട വിലപ്പെട്ട ജീവിയാകുന്ന മനുഷ്യൻ, ഈ മനുഷ്യന്മാരിൽ രണ്ട് വിഭാഗമായിട്ടാണ് അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വിശേഷ ബുദ്ധി നൽകി ആദരിച്ച, തെറ്റ് ശരി, സത്യം അസത്യം, നല്ലത് മോശം, ധർമ്മം അധർമ്മം, ഇതെല്ലാം പറ്റുന്നത് പറ്റാത്തതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയുടെ പേരാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി എല്ലാ ജീവികൾക്കുണ്ട്. ജീവികൾക്കൊന്നും ബുദ്ധിയില്ലാന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ജീവികൾക്കൊക്കെ എന്തുണ്ട്? വിശേഷ ബുദ്ധി ഇല്ല എന്ന് മാത്രമാണ്. നമ്മുടെ വീട്ടിൽ രണ്ട് പൂച്ച ഒരേ ദിവസം രണ്ട് സ്ഥലത്ത് പ്രസവിച്ചാൽ ആ പൂച്ചക്കറിയാം ആ പൂച്ചയുടെ കുട്ടികൾ ഏതാണ്, ആർക്കും മാറിപ്പോവില്ല. ആ പെറ്റുകിടക്കുന്ന കുട്ടികൾക്കറിയാം തന്റെ അമ്മ പൂച്ച ഏതാണ്. ഒരു വീട്ടിൽ അഞ്ച് പൂച്ചകൾ ഉണ്ടെങ്കിൽ ഒരു വലിയ സൗഹാർദ്ദത്തിൽ അതിർത്തി കടന്നിട്ട് അപ്പുറത്തുനിന്നൊരു പൂച്ച വന്നാൽ പോലെ സ്വഭാവമൊക്കെ മാറും. ആ പൂച്ചക്കറിയാം നമ്മുടെ പുരയിലുള്ള പൂച്ച ഏതാണ്, പുറത്തുള്ള പൂച്ച ഏതാണ്. ബുദ്ധി എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും
ഒരു വീട്ടിൽ കയറി വരുന്ന പട്ടി നായ, അതിന് ദിവസം ഒരാൾ ഭക്ഷണം കൊടുത്താൽ പിന്നെ അയാളെ കാണുമ്പോ ആ ജീവി ഇങ്ങനെ ബേക്കുന്നു, ബാലിങ്ങനെ ആട്ടിട്ട് ഇങ്ങനെ നല്ല നന്ദി കാണിക്കുകയാണ്. അതിനറിയാം ഇതെനിക്ക് ഭക്ഷണം തരുന്ന മുതലാളിയാണ്. നമ്മളെ കുട്ടിയൊക്കെ തോർമില്ലെങ്കിലും പുരയിലെ പൂച്ചക്കും പട്ടിക്കൊക്കെ തോർമുണ്ടാവും. കുട്ടിയൊക്കെ ഇപ്പൊ ചോറ് ഇരുന്ന് ഉപ്പാനെയും പൂച്ചും ഉമ്മാനെയും തോർമിരിക്കാൻ നേരല്ലോ. പോ ഓൽക്കൊക്കെ വാട്സപ്പ്. ഇന്നാട്ടിലെ കുട്ടികളെ പറ്റിയല്ല, പുറത്തുള്ള കുട്ടികളെ പറ്റിയാ പറഞ്ഞു വാത് പറഞ്ഞു പോന്നവരെ. നിങ്ങളെ പറ്റിയെന്ന് വിചാരിച്ച വിരോധവും ഇല്ല. നമ്മള് ജന്മം നൽകിയ മക്കൾക്ക് ഉപ്പി ആരാണ്, ഉമ്മ ആരാണ്, ഏ ഉമ്മനെ എങ്ങനെ കാണണം, വാപ്പയെ എങ്ങനെ കാണണം എന്ന് ചിന്തിക്കാൻ നേരമില്ല. ഓൽക്ക് 24 മണിക്കൂറും വാട്സപ്പ്. വീട്ടിലുള്ള പൂച്ചക്കും നായക്കൊക്കെ അറിയാം. അത് മീൻ തിന്നിട്ട് മുള്ളാണ് അതിന് കൊടുത്തിട്ടുണ്ടാകുക, ഇറച്ചി തിന്നിട്ട് എല്ലാണ് കൊടുത്തിട്ടുണ്ടാകുക. എന്നാലും കൊടുത്തതിന് നന്ദി കാണിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് എല്ലാ വസ്തുക്കൾക്കും ജീവികൾക്കും ബുദ്ധിയുണ്ട്. പക്ഷെ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യന് കൊടുത്തതാണ്. മലക്കുകൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിന്റെ ആവശ്യമില്ല. കാരണം ഓൽക്ക് ഒറ്റ റൂട്ടേ ഉള്ളൂ, രണ്ടാമത്തെ റൂട്ടില്ല. കൽപ്പിച്ചത് എന്തേ ചെയ്യാ, വിരോധിച്ചതിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കാതിരിക്കുക. ഓൽക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പിന്നെന്തില്ല, അതിന്റെ ഒരു ആവശ്യവും ഇല്ല. പിന്നെ വിശേഷ ബുദ്ധി അല്ലാഹു തആല നൽകിയത് മനുഷ്യന് നൽകിയതിനാണ് ചിന്തിക്കാൻ വേണ്ടിട്ട്. ഈ വിശേഷ ബുദ്ധി നൽകി ആദരിക്കപ്പെട്ട മനുഷ്യനെ രണ്ട് തട്ടിലായിട്ടാണ് അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒന്ന് പരാജയപ്പെട്ട മനുഷ്യനാണ്, മറ്റൊന്ന് വിജയിച്ച മനുഷ്യനാണ്. പരാജയപ്പെട്ട മനുഷ്യൻ നരകത്തിലാണെന്നും വിജയിച്ച മനുഷ്യൻ സ്വർഗത്തിലാണെന്നും ഖുർആൻ പഠിപ്പിച്ചു തന്നു. എന്നാൽ നമ്മളൊക്കെ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് മറ്റവൻ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നൊക്കെ ചർച്ച ചെയ്യാൻ ഭയങ്കര ഉഷാറാണ്. പക്ഷെ ഞാൻ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് ചിന്തിക്കാൻ എന്തായിരുന്നില്ല, നമ്മളാരും തയ്യാറാകുന്നത് അല്ലേ. മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൻ വളരെ ആവേശമാണ്. പക്ഷെ അവനവന്റെ കുറ്റം കണ്ടെത്താൻ നമുക്ക് എന്തില്ല, താല്പര്യം ഇല്ല. വിശ്വാസവും കർമ്മവും ആചാരവും നന്നാക്കി ഊണും ഉറക്കവുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ച് മൺമറഞ്ഞ മഹാന്മാരായ ഔലിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അത്തരം മഹത്വക്കളുടെയൊക്കെ ദർബാറിൽ നമ്മൾ സംഗമിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു മനസ്സിലാക്കേണ്ടുന്ന ഒരു ഗൗരവമുള്ള വിഷയമാണ് അത്. നമ്മളൊക്കെ ഇപ്പൊ ആനുകൂല്യം വാങ്ങാൻ വളരെ കണ്ടീഷനാണ് അല്ലെ. മുട്ടുവേദന, കാലുവേദന, വയറുവേദന, തലവേദന, അല്ലെങ്കിൽ അത് ഇത് ബുദ്ധിമുട്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ധർമ്മനഗറിലേക്ക് ഒരു 100 രൂപ ഉയർച്ചയാക്കുക, സംഗതി നമ്മളെ രോഗം മാറിക്കിട്ടും. എന്നാ ധർമ്മനഗറിലുള്ള മനുഷ്യന്മാരൊക്കെ എന്തുകൊണ്ടാ അങ്ങനെ മഹാന്മാരായത് എന്ന് ചിന്തിക്കാനോ പഠിക്കാനോ നമ്മളാരും തയ്യാറാകില്ല. അവരുടെ വഴിയെ നടക്കാൻ നമുക്ക് താല്പര്യമില്ല. അവരൊരുപാട് കാലം അധ്വാനിച്ച് ജീവിച്ചതിലൂടെ അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ് അവരുടെ കറാമത്ത്. ആ കറാമത്തിന്റെ ആനുകൂല്യം പറ്റാൻ നമ്മളെല്ലാരും ഉഷാറാണ്. പക്ഷെ അവര് കാണിച്ചെന്ന വഴിയെ ജീവിക്കാൻ നമുക്ക് എന്താകുന്നില്ല, താല്പര്യം കിട്ടുന്നില്ല. അതല്ലേ സത്യം. നമുക്കിപ്പോ ലോറിന്റെ ടയറ് പഞ്ചറായാലും ധർമ്മനഗറിലുള്ള ഉലിയാക്കന്മാർ ആവശ്യമാണ്. കാരണം കൂടെ കൂടെ പഞ്ചറായ ശരിയാവൂല, അതുകൊണ്ട് എന്തായാലും ബുദ്ധിമുട്ട് തീർന്നു കിട്ടണം. ഒരു ചാക്കാരി ധർമ്മനഗറിലേക്ക് ബുദ്ധിമുട്ട് തീർന്നു കിട്ടും. കാരണം മഹാന്മാരൊക്കെ റഹ്മത്തിന്റെ അവകാശികളാണ്. അവര് വേദനിക്കുന്ന മനസ്സോടുകൂടെ ആര് വന്നാലും അവരുടെ നന്മയും തിന്മയും ഒന്നും നോക്കാതെ ആര് സഹായിക്കും, മഹാന്മാര് സഹായിക്കും. അള്ളാഹു അങ്ങനെയാണല്ലോ, റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ തന്നെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഭൗതിക ലോകത്ത് ഗുണം ചെയ്യുന്നവൻ എന്നാണ്.
ദുനിയാവിൽ ഒരാൾക്ക് അള്ളാഹു തആല ഗുണം ചെയ്യാൻ കണ്ടീഷൻ ഒന്നുമില്ല. അതുപോലെ തന്നെ ഔലിയാക്കന്മാരും അവരുടെ കറാമത്തിലൂടെ ജനങ്ങളെ സഹായിക്കാൻ എന്തില്ല, കണ്ടീഷനൊന്നും ഇല്ല. മനുഷ്യനായ എല്ലാരെയും സഹായിക്കും. ഇരിക്കട്ടെ, അതൊരു വിശാലമായ വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കൃത്യമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മൾ ഏത് തട്ടിൽ നിൽക്കുന്നു എന്നുള്ളത്. എന്നാൽ ഖുർആനിൽ അല്ലാഹു തആല പരാജയപ്പെട്ട മനുഷ്യനെ വേർതിരിക്കാൻ മൂന്ന് അടയാളങ്ങളും വിജയിക്കുന്ന മനുഷ്യനെ വേർതിരിക്കാൻ പര്യാപ്തമായ നാല് അടയാളങ്ങളും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാരും നേരെ ആ ഉറക്കൊക്കെ കണ്ട് മാറ്റിയിട്ട് ഒന്ന് കണ്ണൊക്കെ മുഴിച്ചിട്ട് ഒന്നിങ്ങനെ ഇരുന്നാൽ, വിജയിക്കുന്ന ആളുകൾക്ക് നാല് ലക്ഷണം, പരാജയപ്പെടുന്നവർക്ക് മൂന്ന് അടയാളം. ഇത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ, സ്വഭാവങ്ങൾ നമ്മളൊന്ന് പഠിച്ചിട്ട് ഇന്ന് വയതും കേട്ടിട്ട് ഉറങ്ങാൻ കിടക്കണ നേരത്ത് നമ്മൾ നമ്മുടെ നഫ്സിനോട്, ശരീരത്തോട് ചോദിക്കുക, ഞാൻ വിജയിച്ച മനുഷ്യനിലോ അല്ല പരാജയപ്പെട്ട മനുഷ്യനിലാണോ പെട്ടിരിക്കുന്നത് എന്ന്. അള്ളാഹു ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മയൊക്കെ വിജയികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരെയും അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ ഓതിയ ആയത്ത് പരാജയപ്പെട്ട മനുഷ്യന്റെ മൂന്ന് ലക്ഷണങ്ങൾ എണ്ണിയ ആയത്തായത്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വലഖദ് ദറഅന ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അധികരിച്ച വിഭാഗത്തെ അധികരിച്ച വിഭാഗത്തെയും നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വലഖദ് ദറഅന ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നൊരു വലിയ വിഭാഗത്തെ നരകത്തിന് വേണ്ടി നാം പടച്ചിട്ടുണ്ട്. അവരുടെ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? അല്ലാഹു തആല തന്നെ പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് അല്ലാഹു തആല ഖൽബ് കൊടുത്തിട്ടുണ്ട്. ഖൽബ് എന്താ കൽബ് എന്ന് പറഞ്ഞാല്? അഞ്ചാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് മഹാനായി ഇമാം അബൂ ഹമീദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ അവിടുത്തെ ഇഹ്യയിൽ രേഖപ്പെടുത്തിയത് കാണാം. അൽ ഖൽബ് വൽ അഖ്ലു വൽ നഫ്സു ബിമഅന വാഹിദ്. കൽബ്, അഖ്ല്, നഫ്സ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒക്കെ ഒരു പര്യായ പദങ്ങളാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത്. മനസ്സ്, ബുദ്ധി, ആത്മാവ് ഇതെല്ലാം ഒന്നിച്ച് കൂടി പിഴഞ്ഞു നിൽക്കുന്നത്. ആത്മാവിന്റെയും ബുദ്ധിയുടെയും എല്ലാറ്റിന്റെയും കേന്ദ്രം ഏതാണ്? അത് മനുഷ്യന്റെ മനസ്സാണ്. ഒരാൾ മരിച്ചു നോക്കാൻ ആദ്യം ഡോക്ടറുടെ വെച്ച് നോക്കുക, ഇവിടെ ഇടിക്കുന്നുണ്ടോന്നല്ലേ. നെഞ്ചിടിപ്പ് തീർന്നാൽ ആളെന്തായി? കാറ്റ് കഴിഞ്ഞു എന്നാ ഒരു വിലയിരുത്തും. നെഞ്ചിടിപ്പ് നിന്നാൽ പൾസ് വെക്കും. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ.
അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും ഗ്രഹിക്കാനുള്ള മനസ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കുകയോ ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കുകയോ ചെയ്യില്ല. അങ്ങനത്തെ ഒരു വിഭാഗം. എന്തിനാണ് അല്ലാഹു തആല നമുക്ക് കൽബ് തന്നത്? എന്ത് ചിന്തിക്കാനാണ് അല്ലാഹു തആല നമുക്ക് ബുദ്ധി തന്നത്? നമ്മൾ തീറ്റയും കുടിയും കുളിയും മലമൂത്ര വിസർജനവും ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കാൻ വേണ്ടിയാണോ അല്ലാഹു തആല നമുക്ക് ഇതൊക്കെ തന്നത്? അതിന് നമ്മൾ ഇന്നുള്ള മനുഷ്യനാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളൊക്കെ സാധാരണ കാണുന്നൊരു വലിയ ജീവിയുണ്ട്, ആന എന്ന് പറഞ്ഞിട്ടുള്ള ജീവി. അല്ലേ? കാണാത്തവരാരും കണ്ടു കൂട്ടത്തിൽ? ആനനെ കാണാത്തവരുണ്ടോ? ആനനെ കാണാത്തുണ്ടെങ്കിൽ പിന്നെ നിർബന്ധമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണമുണ്ട്. നമുക്ക് എല്ലാവർക്കും കണ്ടുപരി ജീവിയുള്ള ആന എന്ന് പറയുന്ന ജീവി, ആ ജീവി ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം, അത് നമ്മൾ തിന്നാണെങ്കിൽ എത്ര ദിവസം തിന്നാണ്ടാവും? ഒരു മാസം തിന്നാ മാത്രം അതിന് കൊടുക്കുന്ന ഉച്ചക്കത്തെ ഒരു ചോറും അതിന്റെ മറ്റു ഭക്ഷണം ഉച്ച ചോറിന്റെ ഉരുളിയൊക്കെ കണ്ടാ ഞെട്ടും. അല്ലേ? നമ്മളെ നമ്മളെ കയ്യിലുള്ള പിടിന്റെ ചോറ് തന്നെ ലേശം വണ്ണം കൂടിപ്പോയാൽ നമ്മൾ ദൂരെ നിങ്ങൾ നോക്കിട്ട് എന്താടാ അവന്റെ പിടിന്റെ വണ്ണം നോക്കുന്ന പറയാ. ആനന്റെ പിടിന്റെ വണ്ണം നമ്മളാരും കണ്ടിട്ടില്ല. ഈ ആന എന്ന് പറയുന്ന ജീവി ഒരു നേരം തിന്നുന്ന ഭക്ഷണം നമ്മക്ക് കിട്ടിയാൽ ചിലപ്പോ ഒരു മാസം തിന്നാനുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തീറ്റ വെറിയന്മാരാണ് അള്ളാഹുവിന്റെ സുന്നത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യമെങ്കിൽ നമ്മൾ പടക്കേണ്ട ആവശ്യമില്ല. കുറെ ആനനെ പടച്ചാൽ മട്ടാ 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 മക്കൾ ഉണ്ടാക്കിയ കുറെ അതാണോ താല്പര്യമെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒരു പ്രസവത്തിന് ഒരു കുട്ടി, രണ്ടായി പോയാൽ പിന്നെ സിസേറിയനാണ്. അല്ലേ? നമ്മളെ പൊരയിലെ പൂച്ച ഒരൊറ്റ പ്രസവത്തിന് എത്ര കുട്ടികളെ പ്രസവിക്കലും? കല്യാണം കഴിച്ചു കൊടുക്കണ്ട, പുതിയാപ്പിള്ള എടുക്കണ്ട, പൊന്നുമായി കൊടുക്കണ്ട, അറവേണ്ട, സൽക്കാരം വേണ്ട, ഗർഭിണിയാന്നറിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ടോണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട, ഡോക്ടറെ കൊണ്ടുപോകണ്ട, കാണിക്കണ്ട, ഒരു ചെലവും. പ്രസവ വേദന വന്നാൽ നമ്മൾ ആരുമായിട്ട് അറിയുകയും ചെയ്യും. ഒരു ദിവസം നന്നായിട്ട് പള്ള കുറുത്ത പൂച്ച പിറ്റേന്ന് പള്ള കാലിയെ കണ്ട് പോകുമ്പോൾ അല്ല പൂച്ചയുടെ പിറ്റും തോന്നുമല്ലോ എന്ന് ഉമ്മ പറയുമ്പോഴേ നമ്മൾ നോക്കണം. അല്ലേ? അപ്പൊ ഏതോ ഒരു കാർബോർഡിന്റെ പെട്ടിയിൽ അതിന് പ്രസവ വാർഡൊന്നും വേണ്ട, എ സി റൂം വേണ്ട, മെഡിക്കൽ ചെക്കപ്പ് വേണ്ട. നമ്മളെ പോരയിലെ പണ്ടങ്ങാനും ഗർഭിണിയായ സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ മാസം മുതൽ ഇഞ്ചക്ഷൻ തുടങ്ങി, രണ്ടാമത്തെ മാസം മുതൽ പിന്നെ ക്യാപ്സൂൾ തുടങ്ങി, മൂന്നാമത്തെ മാസമായപ്പോ പിന്നെ നടക്കാൻ പാടില്ല ബെഡ് റെസ്റ്റ് ആയി, നാലാമത്തെ മാസമായപ്പോ പിന്നെ ഇരുന്നിട്ട് നനങ്ങാൻ പറ്റൂല. അങ്ങനെ പത്ത് മാസമാകുമ്പോഴത്തേക്ക് ഏകദേശം കീറി മുറിക്കേണ്ട കോലത്തിലാക്കിയിട്ടാണ് ഒരു പെണ്ണ് ഗർഭിണിയായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴത്തേക്ക് ചെലവായ 10,000 കണക്കൊന്നും ഉണ്ടാവൂല. ചില ചെറുപ്പക്കാരൊക്കെ പറയും പൊന്നുപോലെ ഉസ്താദ് ഒന്ന് കൊടുപ്പത്തി പറഞ്ഞാണ് നമ്മളെ പെണ്ണുങ്ങൾ ഗർഭിണിയാണ് അപ്പുറം നിന്നിട്ട് വാത് കേൾക്കുന്നുണ്ട് ഒന്ന് നേരെ കേട്ടോട്ടെ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. എത്രയാ ചെലവ്? എന്നാ 5 പൈസ ചെലവില്ലാണ്ട് ഒരു പൂച്ച പ്രസവിച്ചപ്പോ കുട്ടികൾ എത്രയാ? 4, 5, 6. അതൊക്കെ പോട്ടെ, തൊട്ടാൽ 7 പ്രാവശ്യം കടുകൾ നിർബന്ധമായ നായ. ആ നായ ഒരൊറ്റ പ്രസവത്തിൽ എത്ര കുട്ടികൾക്കാ ജന്മം നൽകുന്നത്? സന്താനോത്പാദന പ്രക്രിയ, അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യമെങ്കിലും അള്ളാഹു തആല മനുഷ്യനെ പടക്കേണ്ടിയില്ല, കുറെ പൂച്ചനെയും നായക്കളെ ഒക്കെ പടച്ചു കൂട്ടാൻ നോക്കാം. പിന്നെ എന്തിനാണ് അള്ളാഹു തആല മനുഷ്യന് ഈ തൗഫീഖൊക്കെ തന്നത്? നമ്മുടെ ബുദ്ധി കൊണ്ട് ആദ്യമായി കണ്ടെത്താൻ ശ്രമിക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴും നിതാന്ത ജാഗ്രത പുലർത്തി ഓർക്കേണ്ടുന്ന ഒരു ശക്തിയുണ്ട്. നമ്മുടെ മനസ്സിന്റെ അകത്ത് എന്നും തികട്ടി വരേണ്ടുന്ന ചില പ്രത്യേകമായ ഓർമ്മകൾ അതേതാണ്? അതൊന്ന്, ലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്ന അജയ്യ പ്രതാപശാലിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവനെ ഓർക്കുന്ന കൽബായി നമ്മുടെ കൽബ് മാറണം.
അവനെ പറ്റി ചിന്തിക്കാനും അവനെ പറ്റി പഠിക്കാനും ഉപകരിക്കുന്ന ബുദ്ധിയായി നമ്മുടെ ബുദ്ധി മാറണം. ആ പടച്ചുറപ്പിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ലോകത്തിന്റെ നേതാവു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്ന ബുദ്ധി, ഓർക്കുന്ന മനസ്സ്, ചിന്തിക്കുന്ന ബുദ്ധി, ഇതിനു വേണ്ടിയാണ് നമുക്ക് അല്ലാഹു ഖൽബ് തന്നത്. ഇതിനു വേണ്ടിയാണ് നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നത്. ഇതിലായി നമ്മുടെ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നമുക്ക് അല്ലാഹു ആത്മാവ് നൽകിയത്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ ആളുകളൊക്കെ അവരുടെ കൽബ് 24 മണിക്കൂറും അള്ളാഹുവിനെ ഓർക്കുന്ന മനസ്സാക്കി മാറ്റിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഔലിയാക്കന്മാർക്ക് 3 തരത്തിലുള്ള ദിക്റുകളാണ് സൂഫിയാക്കളെ നമുക്ക് പഠിപ്പിച്ചു. എത്ര മോഡൽ ദിക്റുണ്ട്? 3 മോഡൽ. ഒരു ദിക്റിന്റെ പേര് ലിസാനിയായ ദിക്റു നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റു, നാവ് കൊണ്ട് ചൊല്ലിയിട്ട് അമ്മ നിങ്ങൾ ഓർമ്മിക്കാം. അതാണ് നമ്മൾ നിസ്കാരം, ഖുർആനോത്ത് നമ്മൾ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന ദിക്റു സ്വലാത്തൊക്കെ പെട്ടതാണ്. നമ്മളെ സാധാരണയുള്ള നാവ് കൊണ്ട് ചൊല്ലുന്ന എല്ലാ ദിക്റുകളും, വയത് പറയലും, നല്ലത് പറഞ്ഞു കൊടുക്കലും, നാവ് കൊണ്ട് ഒരാളെ ഉപദേശിക്കലും, ഇതൊക്കെ എന്താണ്? നാവ് കൊണ്ടുള്ള നല്ല ദിക്റുകൾ. രണ്ടാമത്തൊരു ദിക്റുണ്ട്, അതിന്റെ പേരാണ് അംഫാസിയായ ദിക്റു എന്ന് പറയും. ശ്വാസോച്ഛ്വാസം, അത് എ ടു സെറ്റ് എപ്പോഴും അല്ലാഹ് എന്ന ഓർമ്മയിലാക്കി തീർക്കുക. അതിനെന്താ ഔലിയാക്കൾ ചെയ്തത്, സ്വാലിഹീങ്ങൾ ചെയ്തത്? അവര് ജീവിതത്തിൽ അല്പാൽപ്പം സമയം കണ്ടെത്തി മേൽപോട്ട് ശ്വാസം വലിക്കുന്ന സമയത്ത് അല്ലാഹ് എന്ന ദിക്റിനെ ഓർമ്മിക്കുകയും താഴോട്ട് ശ്വാസം വിടുന്ന സമയത്ത് എന്ന അല്ലാഹുവിന്റെ ഇസ്മിനെ ഓർക്കുകയും ചെയ്തിട്ട് ശ്വാസോച്ഛ്വാസം അല്ലാഹു അല്ലാഹു എന്ന് ആ പരിശുദ്ധമായ റബ്ബിന്റെ നാമത്തെ ഓർക്കുന്ന ശ്വാസമാക്കി അവരുടെ ശ്വാസത്തെ മാറ്റി. മൂന്നാമത്തെ ഒരു ദിക്റുണ്ട്, അതാണ് കൽബിയായ ദിക്റു. എന്താണ് കൽബിയായ ദിക്റു? നാവും ചുണ്ടും അനക്കാതെ മനസ്സുകൊണ്ട് മാത്രം അല്ലാഹ് എന്ന ദിക്റു ചൊല്ലുക. അതിനെന്താ മഹാന്മാര് ചെയ്തത്? ഒഴിവ് കിട്ടുന്ന സമയം തിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു, കണ്ണു ചിമ്മി ഭൗതികമായ ചിന്തകളൊക്കെ മാറ്റിവെച്ച് മനസ്സുകൊണ്ട് അല്ലാഹ് 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 എന്ന ദിക്റു ഇങ്ങനെ ചൊല്ലി പഠിപ്പിച്ചു മനസ്സോട്. അങ്ങനെ അല്ലാഹുവിനെ ദിക്റു ചെയ്തിട്ട് ഓർമ്മയും മനസ്സും പരിപൂർണമായി അല്ലാഹുവിലേക്ക് മാറ്റിയ ഒരുപാട് മഹാന്മാരായ ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പ്രഗത്ഭനാണ് മഹാനായ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് എത്ര ധൈര്യത്തോടെയാണ് അവകാശപ്പെട്ടത്, എന്റെ മനസ്സിലെങ്ങാനും ഒരു സെക്കൻഡ് അല്ലാഹ് എന്നുള്ള ഓർമ്മയല്ലാത്ത മറ്റു വല്ല ഓർമ്മകളും വന്നാൽ
بحكم توبي ردتي എന്റെ മനസ്സിലെങ്ങാനും അല്ല എന്നുള്ള ഓർമ്മയല്ലാത്ത മറ്റു വല്ല ചിന്തകളും കടന്നാൽ ഞാൻ എന്നെ പറ്റി വിധി എഴുതുന്നു. ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്ത സുബ്ഹാന ജല്ല ജലാലുഹു. ആ ധൈര്യത്തിന്റെ കടുപ്പങ്ങൾ ആലോചിച്ചു നോക്കി. ഒരു മിനിറ്റെങ്ങാനും മനസ്സിൽ അല്ലാഹ് എന്നുള്ള ഓർമ്മയില്ലാത്ത വല്ലതും വന്നാൽ ഞാൻ എന്നെ പറ്റി വിധി എഴുതുന്നു, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലാഹുവേ അവരുടെ ഒക്കെ ഹക്ക് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണേ റഹ്മാനേ. പ്രവർത്തനം നീ നന്നാക്കി തരണം, സ്വഭാവം നീ നന്നാക്കി തരണേ റഹ്മാനേ. അങ്ങനെ അല്ലാഹുവിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്ന മനസ്സാണ് നമുക്ക് വേണ്ടത്. അതിനാണ് അല്ലാഹു കൽബ് തന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണല്ലോ. ഒരാൾ മുഅ്മിനാണ് എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? ഒരാളുടെ കൽബിൽ ഈമാൻ ഉണ്ടോ ഇല്ലേ അത് തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? അവന്റെ കൽബിൽ റസൂലുള്ളാഹിനെ ഓർമ്മയുണ്ടോ ഇല്ലേ എന്ന. ഇന്നൽ ഈമാന ലയഖ്ദിസു ഇലൽ മദീനത്തി കമാ തഖ്ദിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ ഖാല റസൂലുള്ളാഹി ഒരുപാട് അർത്ഥം ഈ ഹദീസിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതിൽ ഒരർത്ഥമാണ് വരാനിട്ട കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ ആ കൽബ് മദീനയെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. അഥവാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പടച്ചവൻ ഓർക്കുന്ന സമയത്തൊക്കെ ആരെയും ഓർക്കല്. റസൂലുള്ളാഹി തങ്ങളെയും ചിലവർക്ക് ഭയങ്കര ബേജാറ്. അല്ലാഹ് ഓർക്കുമ്പോൾ റസൂലുള്ളാഹിനെ ഓർത്താല് ശിർക്കായി പോകുന്നുള്ള പേടിയാ കുറെ ആളുകൾ. അതാണ് ഞാൻ നേരത്തെ ഞാൻ കാര്യം വഹാബികളെ പറ്റി സലഫികൾ വഹാബികൾ മൗദൂദികൾ ഒൽക്ക് ഭയങ്കര ബേജാറ്. അള്ളാഹ് ഓർക്കും പോലെ റസൂലുള്ളാഹ് ഓർത്തു പോയാൽ എന്തായിപ്പോയി? ശിർക്കായി പോയി. ഇവലെ വിചാരി പടച്ചോൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമാണ്. തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി വേണ്ടേ? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു വറഫഅനാ ലക ദിക്റക. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു നബിയേ നിങ്ങളുടെ പേരിനെ ഞാൻ ഉയർത്തേണ്ടുന്ന രൂപത്തിൽ ഞാൻ ഉയർത്തിയിട്ടുണ്ട് നബിയേ. വറഫഅനാ ലക ദിക്റക. അതാ നമ്മൾ കാണുന്നത് മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഇബാദത്താണ് അഞ്ചു വക്ത നിസ്കാരം അല്ലേ? ആ നിസ്കാരം അത് കബൂലാക്കണമെങ്കിൽ ആവശ്യമായ ഘടകമാണ് ഈമാൻ. ഈമാനിന്റെ കലിമ ഏതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പരിപൂർണ്ണമാകണമെങ്കിൽ എന്തു വേണോ? അല്ലാഹുവിനുള്ള വിശ്വാസം അത് പരിപൂർണമാകണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാ പോരാ, തൊട്ടടുത്ത് ഏതും കൂടി പറഞ്ഞോളൂ, വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. തൗഹീദിൽ അല്ലാഹു തആല റസൂലുള്ളാഹിനെ കൂട്ടിപിടിച്ചു. ഇനി നിസ്കാരത്തിന്റെ മുന്നറിയിപ്പായിട്ട് മുഅ്മിനീങ്ങളുടെ കൽബിൽ നിസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ സുന്നത്തായി കൽപ്പിച്ച ഒരു ഇബാദത്താണ് ബാങ്ക്. ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്?
നമസ്കാരത്തിന്റെ സമയം അറിയിക്കല. അതുകൊണ്ടാണല്ലോ ബാങ്ക് അഞ്ചു വക്ത നമസ്കാരത്തിന്റെ സമയത്ത് കൊടുക്കുന്നത്. എന്നാ ഈ ബാങ്ക് എങ്ങനെയാണ് പടച്ചോന് വേണ്ടിയുള്ള ഇബാദത്താന്നുള്ള രീതിയിൽ അല്ലാഹു അക്ബർ പറയില്ലേ നമുക്ക് സമ്മതിക്കാം. പടച്ചോനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നിട്ട് തൊട്ടടുത്ത് പറഞ്ഞാൽ മതി അയ്യാലോ സ്വലാങ്ങൾ വിൽക്കരിക്കാൻ്റെ പുരി എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ഇടയിൽ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്, അതിന്റെ മുഖ്ലിക്കാക്ക് ശമ്പളം കൂടുതൽ ഇട്ടാനാണ്. അല്ല, ബാങ്ക് സഹീഹ് ആകണമെങ്കിൽ അത് പറഞ്ഞേ പറ്റൂ. ഏതാണത്? അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഓരോ ദിവസവും മുസ്ലിം ഇങ്ങനെ ഉറക്ക പറയണം. കൂലിയുണ്ട്, സുന്നത്താണ്, ഇബാദത്താണ്, പ്രതിഫലമുണ്ട്. നിങ്ങൾ ആലോചിച്ചു, അല്ലാഹു തആല നിസ്കാരം എന്ന് പറയുന്ന ഒരു ഇബാദത്തിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഫർളാക്കിയത്? ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അഖിമി സ്വലാത്ത ലിദിക്രി, പടച്ചോനായ എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. 24 മണിക്കൂർ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കേണ്ടവരാ നമ്മൾ. പക്ഷെ ജീവിക്കുന്ന ദുനിയാവ് ആലമുൽ അസ്ബാബാണ്. കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളെ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ദുനിയാവാണ്. അതുകൊണ്ട് ഭാര്യനെ പോറ്റണം, മക്കളെ പോറ്റണം, അപ്പൊ അതിന് പൈസ വേണം, കച്ചവടം ചെയ്യണം, ശമ്പളം കിട്ടുന്ന പണിയാണെങ്കിൽ അത് എടുക്കണം. അപ്പൊ അങ്ങനെ കൊറേ സൂലായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങളെ കൽബ് അള്ളാഹുവിൽ നിന്നും മറന്നു പോകുന്ന ഒരു കൽബാകരുത്. അതുകൊണ്ട് ഒരു അഞ്ചു സമയത്തെങ്കിലും നിർബന്ധമായിട്ട് തന്നെ ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഇത് നിർബന്ധമാക്കിയത്, നിസ്കാരത്തെ നിർബന്ധമാക്കിയത്. എന്നാ ഈ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നിസ്കാരം നിയ്യത്ത് കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിച്ച് എഴുന്നേറ്റ് പോരുന്നതിന് മുമ്പ് അത്തഹിയാത്ത് ഓതൊരു നിർബന്ധമാണ്. അല്ലേ, അത്തഹിയാത്തുൽ എന്താ നമ്മൾ പറയുന്നത്? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ആ പരിശുദ്ധമായ നിസ്കാരത്തിൽ നിന്ന് പതുക്കെ പുറത്തോട്ട് വരുന്ന സമയത്തൊഴിവായി വരുന്നതിന് മുമ്പ് മദീനത്തുൽ മുനവ്വറയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടത്തെ ഒന്ന് നേരിട്ട് വിളിച്ച് അവിടത്തിനൊരു സലാം പറഞ്ഞിട്ടല്ലാതെ നിന്റെ നിസ്കാരത്തിൽ നിന്ന് നീ ഒഴിവാകുകയില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് തന്നെ പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിൽ റസൂലുള്ളാഹിനെ ഒഴിവാക്കാൻ പറ്റൂല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരടിമയിൽ നിന്ന് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇബാദത്താണ് ദുആ. അല്ലാഹുവിനോട് സഹായം ചോദിക്കൽ, പ്രാർത്ഥന നടത്തലല്ലേ. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സുന്നത്താക്കി കൽപ്പിച്ച രണ്ട് കാര്യമുണ്ട്. ഒന്നെന്താണ്? ദുആഇന്റെ ആദ്യത്തിലും അവസാനത്തിലും അല്ലാഹുവിനെ സ്തുതിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബിനെ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് ഏത് ഉസ്താദ് ദുആർക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഇത് പറഞ്ഞിട്ട് ദുആ തുടങ്ങും. ദുആ തീരുമ്പോൾ وصلى الله على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين കണ്ടില്ല ആദ്യത്തിലും അവസാനത്തിലും ഹംദ് ചെയ്തിട്ട് അല്ലാഹുവിനെ ഓർക്കുക, സ്വലാത്ത് ചൊല്ലിയിട്ട് ആരെ ഓർക്കുക? റസൂലുള്ളാഹി തങ്ങളെ ഓർക്കുക. ദുആയിൽ റസൂലുള്ളാഹിനെ മാറ്റാൻ പറ്റില്ല. ഇനി വലിയ ഇബാദത്താണല്ലോ ഹജ്ജ് ലേ. ആ ഹജ്ജിനെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അമൽ ഹജ്ജ, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്തു, അതിനുവേണ്ടി അവൻ മക്കയിലേക്ക് വന്നു. 400 കിലോമീറ്ററുകൾ ഇപ്പുറം കിടക്കുന്ന മദീനയെ മറന്നുപോയി. വലം യസുമീ
അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല. മക്കത്ത് പോയിട്ട് ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഇങ്ങ് പോന്നു. മദീനയിൽ പോയിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം സിയാറത്ത് ചെയ്തില്ല. ആ ഹബീബിന് ഒരു സലാം പറഞ്ഞില്ല. എന്നാൽ റസൂലുള്ള പറയുന്നു, ഫഖദ് ജഫാനീ, അവൻ എന്നോട് പിണങ്ങിയവനാണ്. ഖാല റസൂലുള്ളാഹി ഫഖദ് ജഫാനീ, അവൻ എന്നോട് പിണങ്ങിയവനാണ്. റസൂലുള്ളാഹിനോട് പിണങ്ങി നോക്കി പിന്നെ സ്വർഗം കിട്ടോ? കിട്ടൂല. അപ്പൊ ഹജ്ജിന്റെ കമാലിയത്ത് പോലും എതിലാ കിടക്കുന്നത്? റസൂലുള്ളാഹി ഖബൂലിയത്ത് പോലും കിടക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സിയാറത്തിലാണ്. ഇങ്ങനെ ഒരു സ്ഥലത്തും റസൂലുള്ളാഹിനെ മാറ്റി നിർത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി തന്ന കൽബ്, അല്ലാഹുവിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി തന്ന ബുദ്ധി, ആ മനസ്സിൽ നിന്റെ ഓർമ്മയിൽ ആ റസൂലുള്ള ഉണ്ടാകണം. ഇന്നൽ ഈമാന ലയഖ്ദിസു ഇലൽ മദീന, നിശ്ചയം ഈമാനുള്ള കൽബ് അത് മദീനയിലേക്ക് ഇങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കും, ഒഴുകിക്കൊണ്ടേയിരിക്കും. കമാ തഖ്ദിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ, ഒരു മടയിൽ ഒരു ദ്വാരത്തിൽ കിടക്കുന്ന പാമ്പ് അതെന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു വന്നാൽ അതിന്റെ ആവശ്യം പൂർത്തീകരിച്ച് അതേ ദ്വാരത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോകുന്നോ അതുപോലെ നിന്റെ കൽബിൽ അല്ലാഹ് ഈമാൻ ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ ആ ഈമാൻ നിർഗലിക്കുന്നത് മദീനയിൽ നിന്നുള്ള പവർ ഹൗസിൽ നിന്നാണ്. ഈമാനിക വെളിച്ചത്തിന്റെ പവർ ഹൗസാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പവർ ഹൗസിൽ നിന്നാണ് ഈമാനിന്റെ വെളിച്ചം ഒഴുകി വരുന്നത്, നിർഗലിക്കുന്നത്. അങ്ങനത്തെ ഈമാൻ നിന്റെ കൽബിലുണ്ടെങ്കിൽ ആ കൽബ് കറക്റ്റായി ഹബീബിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ആ രീതിയിൽ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാനും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഓർമ്മിക്കാനും പ്രവാചകനെയും പടച്ച റബ്ബിനെയും പഠിക്കാനും ചിന്തിക്കാനുമാണ് മുഖ്യമായി അല്ലാഹു നമുക്ക് കൽബ് തന്നത്. എന്നാൽ പടച്ച റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ആ ഒരു തൗഫീഖ് ഉണ്ടാകണം എങ്കിൽ അവനെ അല്ലാഹു വിജയിപ്പിക്കാൻ തീരുമാനിക്കണം. അല്ലാഹ് അവനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിനെ ഓർക്കാൻ അവനിക്ക് കഴിയൂല, മുഹമ്മദ് നബിയെ ഓർക്കാൻ അവനിക്ക് കഴിയൂല. ആ പടച്ച റബ്ബും മുഹമ്മദ് നബിയും പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ അത് പറഞ്ഞുകൊടുത്താൽ അവന്റെ മനസ്സ് ഉൾക്കൊള്ളൂല. നമ്മുടെയൊക്കെ മനസ്സിന്റെ അവസ്ഥ തങ്ങൾ ആലോചിച്ചു. പള്ളിക്കല് നല്ല ഉസ്താദ്, അടിപൊളി പ്രസംഗം അല്ലേ? ഒരു വെള്ളിയാഴ്ച നല്ല ചോറം ബാഗു പറഞ്ഞ ഉസ്താദ്, എല്ലാരും ഇരുന്ന് കരഞ്ഞ് ആമീൻ പറഞ്ഞിട്ട് എണീറ്റ് പോന്നു. പള്ളിന്റെ സ്റ്റെപ്പിന്റെ അടുത്തെത്തിയാലും ചെറുപ്പക്കാരിലും കൂടി ചർച്ച. ഉസ്താദിന്റെ പ്രസംഗം അടിപൊളി പ്രസംഗമോന, ഭയങ്കര എല്ലാരും നല്ല ഉഷാറായി. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സംഗതി അല്ലേ ശരിയാപ്പ, അങ്ങനെ പുസ്താദ് പറയും പോലെ ഒക്കെ ഇന്നത്തെ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുമെന്ന്. ബലൂണ്ട കാറ്റ് കഴിച്ച മാത്രം എല്ലാരും നല്ല റാഹത്തിൽ അഭിപ്രായം പറഞ്ഞ ബാഗ് ഓമ്പന്നിട്ട് അതിന്റെ അടിയിൽ ഒരു സൂചി കൊണ്ട് കുത്തിട്ട് ഒരു ഓട്ട കാറ്റം കാറ്റ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ? നമ്മളിന്ന് മുസ്ലിം എന്ന് പറയാൻ ചോറാ, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാം ഇന്നത്തെ കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്ന് നമ്മൾ എന്താകുകയാണ്, നമ്മളോട് ഇങ്ങനെ പറയല്ലേ. എല്ലാ ചെറുപ്പക്കാരും ഒന്ന് ആലോചിച്ചു, കൂടുത്ത പാന്റ് നെരിയാണിക്ക് താഴെയോ നേരെയോ എങ്ങനെയുള്ളത്? കുറ്റം പറയല്ല, നമ്മൾ ആലോചിക്കാൻ വേണ്ടി പറയാം. കൂടുത്ത പാന്റ് പാന്റ് ആകണമെങ്കിൽ എങ്ങോട്ട് പോണോ? നെരിയാണിക്ക് താഴെ, നെരിയാണിക്ക് താഴെ തുണി ഉടുത്തവനും പാന്റ് ഉടുത്തവനും അവർക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടൂല, അല്ലാഹിന്റെ കാരുണ്യത്തിന്റെ നോട്ടയില്ല എന്ന് പറഞ്ഞാല് ബാഗ് കേൾക്കും. പക്ഷെ ഒരു ശീനാക്കിട്ട് ഈ തളച്ച വെളിച്ചെണ്ണയിൽ വെള്ളം ഇടിച്ചാൽ മതി, ഒരു ഇഷ്യൂ എന്നുള്ള ഒച്ച മാത്രം കേൾക്കാം, പിന്നൊന്നുണ്ടാവില്ല. താടി വെക്കൽ റസൂലുള്ളാഹിന്റെ ബില്ലിന്റെ സുന്നത്താ, കൂലിയുണ്ടെന്ന് വയലാ കേൾക്കാനും ഞമ്മ ഉഷാറാ.
എന്നാ താടി വെക്കുക എന്ന് പറഞ്ഞാല് അത് പെണ്ണുങ്ങൾക്ക് വലിയ റാഹത്ത് പോലെ 36 ഇടങ്ങാറാക്കാറ. ഉസ്താദിനെ പോലെ വലിയ താടി വെച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഖത്തീബാകാതെ എല്ലാം അറിയുന്നത് അങ്ങനെയുണ്ട് ചില ആണ്. ബിസ്മിയെല്ലാം പോലും കിട്ടില്ല, പക്ഷെ കൊണ്ട് തൊപ്പിയും താടിയും കണ്ടാലും പിറ്റേന്ന് രാവിലെ പിടിച്ചിട്ട് ഇമാമാക്കാൻ തോന്നും. അങ്ങനത്തെ ചില അക്കോലത്തിൽ പോകാനും പാടില്ല. ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ലാഹിതായ രീതിയിലുള്ള ഒരു ഷിആർ ഉണ്ട്. ആ ഷിആർ അനുസരിച്ചിട്ട് എന്താകാൻ പാടുള്ളൂ, പോകാൻ പാടുള്ളൂ. തങ്ങൾ വന്നോ, ഞാൻ വീട്ടിൽ പറയാൻ വയ്യ, അങ്ങനെ കൊണ്ടുവന്നു. ഞാൻ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും പറ്റൂല, പിന്നെ അല്ല പറഞ്ഞ കേൾക്കലാണല്ലോ നമ്മളെ പണി. അതുകൊണ്ട് അങ്ങനെ പ്രസംഗിച്ചു പോവാന്നേ. അപ്പൊ ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വയല് കേൾക്കാനും പറയാനും സംഘടിപ്പിക്കാനൊക്കെ ഞാൻ നിങ്ങൾ ഉഷാറാണ്, പക്ഷെ ജീവിതത്തിൽ പകർത്താൻ സംഭാവന കൊടുത്താ ഭയങ്കര കൂലിയാ. ഞാൻ ഇങ്ങനെ വയല് പോലും നിങ്ങൾ ഇരുന്നിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കും, 1000 തരുമെന്ന് ചോദിച്ചാല് ഇപ്പം സംഭാവന തരാൻ വേണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ മനസ്സിന്റെ അവസ്ഥ വിലയിരുത്താൻ വേണ്ടി ഞാൻ പറയാം. ചില ആളൊക്കെ ചിന്തിക്കാ, ഞാൻ ഇന്നലെ 1000 കൊടുത്തു, ഇപ്പൊ ദിവസം 1000 കൊടുക്കാന്നല്ലേ. പടച്ചോനെങ്ങാനും നമ്മൾ ഒരു നേരം ചോറ് തിന്നാ മതിയും തീരുമാനിച്ചിട്ട് എന്തായിരിക്കും കഥ നമ്മളൊക്കെ. പൊരേനെ മക്കൾ വിടുവോ, പൊരയിലെ കുട്ടികളും പെണ്ണുങ്ങളും ഇങ്ങനെ ഒറ്റ നേരം ചോറ് തിന്നാ മതി, ബാക്കി പട്ടിണി കിടന്നോ എന്നുള്ള തീരുമാനിച്ചാല് പൊരയിലെ കുട്ടികൾ മാന്തിട്ട് കുപ്പായം കീറിയിട്ട് അങ്ങോട്ടോ ഉപ്പിയാ നാളെ വലിയ മുതലാളി എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പടച്ചോ നമ്മക്ക് ഞമ്മത്തിങ്ങനെ അടിക്കടി തന്നുകൊണ്ടേയിരിക്കാൻ, ഓരോ സെക്കൻഡിലും പുതിയ പുതിയ നിയമത്തുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാ. ആ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുമ്പോ നമ്മൾ അതിൽ മടി കാണിക്കാൻ പാടില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, പടച്ചവനെയും അവന്റെ റസൂലിനെയും ഉൾക്കൊണ്ട് ആ റബ്ബും പ്രവാചകരും പഠിപ്പിച്ചു തന്ന യാഥാർത്ഥ്യം പറയുമ്പോ അത് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനുമുള്ള മനസ്സ് നമുക്കില്ലേ. എന്നാൽ ഖുർആൻ പറയുന്നു നിന്റെ കഥ പോക്കാൻ, അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണം. റഹ്മാനെ നിന്നെയും നിന്റെ ഹബീബിനെയും ഓർക്കുന്ന നല്ല കൽബ് നീ ഞങ്ങൾക്കോ ശാരം ചെയ്തു തരണം. റഹ്മാനെ സംഭവിച്ചു പോയ അബദ്ധങ്ങളൊക്കെ നീ മാഫാക്കി തരണം. അല്ലാ മുടി ബോംബ് ചെയ്യരുത്, നിന്റെ ഔറത്ത് അന്യപുരുഷനെ കാണിക്കാൻ പാടില്ല. ഇതൊക്കെ അന്ന് പറയൂ, നമ്മളെ ഇത്താത്താരൊക്കെ ഇന്ന് കേൾക്കുകയും ചെയ്യും. എന്നാലും പുറത്തിറങ്ങുമ്പോ നമ്മക്ക് ഏതില്ലാണ്ടാവൂല, അതില്ലാണ്ട് കെട്ടിയ പുതിയാപ്പിളി എങ്ങാനും ലേശൊരു ഇസ്ലാമിക ബോധമുള്ള ആളാണ്, ഇങ്ങനെ നേരം പറ്റൂല. ഒരു ജിൽബാബും ഒരു ഷോക്സും ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളു എന്ന് പറഞ്ഞാ ഇപ്പോഴേ ബയസത്യാകാനാണ് തീർന്ന് മൂപ്പറിന് പിന്നെ ബേജാറ. കാരണം തൽക്കാലം എന്നേരം ദേഷ്യം പിടിച്ചിട്ട് പൊടി എന്ന് പറഞ്ഞാലും രാത്രി കയറി ചെല്ലേണ്ട പിന്നെ ആരെയത്തെ കന്യാ. ഇപ്പൊ നിങ്ങൾ എത്തന്നില്ലേ, അപ്പൊ കയ്യില്ല ശല്യം, അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ആർക്കും ആരെയും പരസ്പരം ആത്മവിശ്വാസം ഇല്ല, ഉൾക്കൊള്ളാനുള്ള താല്പര്യം ഇല്ല. അല്ലാഹു നമ്മുടെ ഒക്കെ കൽബ് നന്നാക്കി തരട്ടെ, പ്രവർത്തനം അല്ലാഹു നന്നാക്കി തരട്ടെ, സ്വഭാവം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. വയല് കേൾക്കാൻ നമ്മൾ ഉഷാറാണ്, പക്ഷെ ഉൾക്കൊള്ളാനുള്ള മനസ്സാക്ഷിയില്ല. ഖുർആൻ പറയുന്നു അത് പരാജിതരുടെ ലക്ഷണമാണ്. രണ്ടാമത് ഖുർആൻ പറയുന്നു വലഹും മാദാനു ലാ യസ്മഊന ബിഹാ, കേൾക്കാനുള്ള കാത് കൊടുത്തിട്ടുണ്ട് പക്ഷേ കേൾക്കേണ്ടത് കേൾക്കൂല. നമ്മൾക്ക് ഈ ചെവി അള്ളാന്ന് എന്തിനാ, ഫിത്നെ കേൾക്കാനാ, ഫസാദ് കേൾക്കാനാ, ഗീബത്ത് കേൾക്കാനാണോ, അശ്ലീല ഗാനങ്ങൾ കേൾക്കാനാണോ, അനാവശ്യങ്ങൾ പറയുന്നത് കേൾക്കാനാണോ? ഇപ്പൊ തന്നെ അല്ലാ നമ്മൾ ഉറൂസിന്റെ വാദ അല്ലേ വാദം നടക്കുന്നു. ഈ സദസ്സിൽ ഇരുന്ന് ബാഗ് കേൾക്കുന്നതിനേക്കാൾ ഡബിൾ ആള് ബാഗ് കേൾക്കാണ്ട് ഇങ്ങനെ ആടുകളെ മാതിരി നടക്കുന്നില്ലേ, ഇല്ലേ? എന്തേ നമ്മുടെ കാതിന് പറ്റിയത്, എന്തേ നമ്മുടെ കാതുകൾക്ക് അത് സാധിക്കാത്തത്? നല്ലത് പറയുന്നത് കേൾക്കാൻ,
താല്പര്യമുള്ള കാതായി നമ്മുടെ കാത് മാറണം. റൂസ് എന്ന് പറയുന്നത് ഒരു ഉത്സവമല്ല, റൂസ് എന്ന് പറയുന്നത് ഒരു പൂരക്കളിയല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മഹാന്മാരുടെ ദർബാറിലേക്ക് അവരുടെ ബറക്കത്തെടുക്കാൻ വേണ്ടി വരുന്നൊരു യാത്രയാ. ആ മഹാന്മാരുടെ ബർക്കത്ത് കിട്ടണമെങ്കിൽ അവര് പൊരുത്തപ്പെട്ട ശൈലിയിലല്ലാതെ വന്ന് അവരുടെ പൊരുത്തമില്ല കിടക്കുന്ന മഹാന്മാരുടെ ഹളറത്തിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ് എന്ന് പറഞ്ഞ് സലാം പറയുമ്പോ അവര് നമ്മുടെ സലാം കേൾക്കുന്നുണ്ട്, മടക്കുന്നുണ്ട്. ഖബറിന്റെ അകത്ത് വെച്ച് അവര് നമ്മെ കാണുന്നുണ്ട്. സംശയമുണ്ടോ? കണ്ണിൽ കാണാത്തതോ കൽബകത്തുള്ളതോ കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ ഖബറകത്തിന്ന് സലാമീന കേട്ടോവർ ഖബറകത്തുള്ളവ റോഡ് മോളിന്തോവർ ബിൽ ഖുതുബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാ വല്ലനീല തിന്നോ എന്നെ വിളിപ്പോർക്ക് വായുടാവൂ തീര ചെയ്യും ഞാനെന്നോവ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതിയ അല്ലാ എന്നെ പീഡിച്ചവ രേതും പേടിക്കേണ്ട എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതിയ അല്ലാ. ആ ദർബാറിൽ കിടക്കുന്ന മഹാന്മാർ അവരുടെ ദർബാറിൽ ചെന്ന് സലാം പറയുന്നവരെ കാണുന്നുണ്ട്, അവരുടെ പേരിൽ സംഘടിപ്പിച്ച സദസ്സിലിരുന്നവരെ കാണുന്നുണ്ട്. ആ മഹാന്മാരുടെ പേര് സംഘടിപ്പേരിൽ സംഘടിപ്പിച്ച സദസ്സിന്റെ ചാരത്ത് വന്ന് അതേ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മതങ്കന്മാരെ, അതേ ദർഗയിൽ കിടക്കുന്ന മഹാന്മാർ കാണുന്നുണ്ട് കേട്ടോ. സംശയം വേണ്ട, അതേ അവരൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചവരാണെങ്കിൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണെങ്കിൽ, അവരുടെ പേരിൽ സംഘടിപ്പിച്ച സദസ്സിൽ വന്നിട്ട് അല്ലാഹുവിന്റെ ദീന് പറയുമ്പോ, പടച്ച റബ്ബിന്റെ ദീന് പറയുമ്പോ, ഹബീബായ തങ്ങളെ പറ്റി പറയുമ്പോ, അതിന് പുല്ലിന്റെ വില കൊടുക്കാതെ അതേ നടന്ന് കളിച്ച് ആയുസ് തീർക്കുന്ന മക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, മഹാന്മാരുടെ പൊരുത്തക്കേട് വാങ്ങണ്ട, പൊരുത്തക്കേട് വാങ്ങണ്ട. അതേ സ്ഥാനത്ത് അൽഹംദുലില്ലാഹ് ആ മഹത്തുക്കളുടെ പേരിലെ സദസ്സിലിരുന്ന് ഒരല്പസമയം ദീന് കേട്ട് ദിക്റും സ്വലാത്തും ചൊല്ലി ദുആക്ക് ആമീൻ പറയുമ്പോ ആ ദർബാറിൽ കിടക്കുന്ന മഹാന്മാര് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും കേട്ടോ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ കൊളുപ്പെടുത്തി തരട്ടെ, ആ പ്രതിഫലം അല്ലാഹു നമുക്ക് കോശാരം ചെയ്തു തരട്ടെ, അത്തരത്തിൽ ഫലം ലഭിക്കുന്ന സദസ്സായി അല്ലാഹു നമ്മുടെ സദസ്സിനെ മാറ്റി തരട്ടെ. എന്റെ വാള് കേൾക്കാൻ വേണ്ടി ഇരിക്കാൻ എല്ലാങ്ങളോട് പറഞ്ഞ് ഞാൻ മൊത്തത്തിൽ പറയുകയാണ്,
കാണാത്തവരാന്ന് തിരിക്കണ്ട. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ സമുദായം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതാത് സമയത്ത് മദീനത്തുൽ മുനവ്വറയിൽ എന്റെ മുന്നിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ നല്ലത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു ഇങ്ങനെ സ്തുതിക്കും. ഓ അൽഹംദുലില്ലാ, എത്ര വലിയ ഭാഗ്യമാണ് അതല്ലേ, എത്ര വലിയ ഭാഗ്യം. ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന റസൂലുള്ള കാണുന്നു, നമ്മളോട് വെച്ച് സ്വലാത്തിൽ നിന്ന് റസൂലുള്ള കേൾക്കുന്നു, ഇവിടെ വെച്ച് കൊണ്ട് ദിക്ർ ചൊല്ലുന്നത് ഹബീബായ തങ്ങൾ കേൾക്കുന്നു. ആ സന്തോഷം കൊണ്ട് മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഉറക്കെ സ്വലാത്ത് ചൊല്ലിക്കോ, മദീനയിൽ നിന്ന് ഹബീബ് ഒന്ന് കേൾക്കട്ടെ, മദീനയിൽ നിന്ന് ഹബീബായ തങ്ങൾ നമ്മെ ഒന്ന് കാണട്ടെ, അവിടുന്ന് അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും റസൂലുള്ള കാണുന്നുണ്ട്. വഇൻ വജദ്തു ഫീഹി ഗൈറ ദാലിക്, നല്ലതല്ലാത്ത മോശം ഞാൻ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പു ചോദിക്കാൻ കാത്തിരിക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന അമ്പിയാക്കളും ഔലിയാക്കളും പൊട്ടന്മാരല്ല, അവര് കണ്ണുപൊട്ടന്മാരല്ല, അവര് കാതുപൊട്ടന്മാരല്ല, അവർ നാപ്പൊട്ടന്മാരല്ല, അവരെല്ലാം കേൾക്കുന്നവരും കാണുന്നവരും ഇടപെടുന്നവരുമാണ്. ആ ബോധം നമ്മുടെ കൽബിൽ വേണം. അതേ സ്ഥാനത്ത് ഇവിടെ ഞാൻ ഈ നടത്തുന്ന ഒരു പ്രസംഗം ഏതെങ്കിലും പത്ത് ആലിമീങ്ങളെയും നാല് രാഷ്ട്രീയക്കാരെയും ചീത്ത പറഞ്ഞിട്ടും ഹാസ്യ പ്രസംഗം നടത്തട്ടെ, നിങ്ങളൊക്കെ ഇരുന്നിടത്ത് നനങ്ങോ, കസാല ഇട്ടാ തീരില്ല. അത് ഭയങ്കര ആവേശം, അതൊരു നാടകവും ഡാൻസും കൂടി ഒരു ഗാനമേളൊക്കെ ആണ്, പിന്നെ പറയാൻ വേണ്ട. സുബ്ഹാനല്ലാഹ്, ടിക്കറ്റ് ഒക്കെ ആഴ്ച മുമ്പ് തന്നെ തീർന്നിട്ട് സദസ്സൊക്കെ ആകെ അങ്ങോട്ട് ബ്ലോക്കായി പോലെ, പിന്നെ ടിക്കറ്റ് ഒന്നും കിട്ടൂല. അതേ സ്ഥാനത്ത് ഇനി വാഴ തന്നെ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം. ഏത് വാഴ? തെക്കുവയുള്ള കേട്ടാൽ എന്തെങ്കിലും ഒരു നെപ്പ് കിട്ടുന്ന അതൊക്കെ കേൾക്കാൻ തന്നെ ആ സദസ്സർ ഉണങ്ങിയ സദസ്യം. അതേ സ്ഥാനത്ത് നല്ല രണ്ട് അടിപൊളി സിനിമാ പാട്ടൊക്കെ പാടിച്ച് ഞാൻ ഒന്ന് ക്ഷയിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അങ്ങളൊക്കെ അങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ പരക്കം പോയല്ലേ. ഇപ്പം ബാലൊക്കെ ബാലാണെങ്കിൽ രണ്ട് സിനിമാ പാട്ട് പാടണം, രണ്ട് നാടക പാട്ട് പാടണം, എന്തെങ്കിലും പാടണം, എന്നാലും എന്താവുള്ളൂ. ആ ഞാൻ വെറുതെ പറഞ്ഞല്ലോ, ഞാനൊരു ദിവസം മംഗലാപുരം ഭാഗത്തൊരു ബാലും കഴിഞ്ഞ് പോവാ, ബേക്കലിലെത്തി, ബേക്കലിന്റെ അടുത്താണ്. അപ്പൊ ഭയങ്കര ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, മാരുതിക്കാരിലൊക്കെ ബാക്ക് കണ്ടുകുട്ടിയ മാതിരി തലയെല്ലാം പുറത്തിട്ടിട്ടാ പോകുന്ന ഇടക്കിടക്ക്. അത്രക്ക് ആള് ടൂ വീലർ വന്നിട്ട്, ഈ പോകുന്ന കുട്ടികളെല്ലാം ടൂ വീലർ വന്നാൽ നല്ല സിനിമാ പാട്ട് പാട്ട് പാട്ട്. അപ്പൊ എന്താ കഥ, ഞാൻ എന്തോ ഒരു ബോർഡ് കളിയോ അല്ലെ ഗാനമേളയോ എന്തോ കഴിഞ്ഞിട്ട് പോവായിരിക്കും. അപ്പൊ അടുത്തെത്തി നോക്കുമ്പോ അല്ല, കാര്യപ്പെട്ട ഒരു ഉസ്താദിന്റെ ബാലും കേട്ടിട്ട് പോവുക. മൂപ്പര് നല്ല റാഹത്തിൽ ഏത് പാടിക്കൊടുത്തിട്ടുണ്ട്, ബാലില് സിനിമാ പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ട്, അത് ഇജാസത്തോടു കൂടെ പാടുക. പിന്നെ കേട്ട നിങ്ങളൊക്കെ സനദില്ലായിട്ട് പോയിരുന്നു, സമ്മതത്തോടു കൂടെ ഉസ്താദിന്റെ ഇജാസത്തോടു കൂടി കിട്ടിയിട്ടാ സിനിമ പാട്ട് എന്താകുന്നത്. പാനൂരിനടുത്തൊരു സ്ഥലത്ത് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ബാലവരാൻ വേണ്ടി, അപ്പൊ ഒരു അഞ്ചാറ് പെണ്ണുങ്ങള് പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്, ബാലന്ത്രമാർ ആകെ ബേജാറേ. അപ്പൊ ചേച്ചി എന്താ പോകുന്നത്? അപ്പൊ ആ ഉമ്മമാര് പറയാം, മോനെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, സിനിമ പാട്ട് കേട്ടിട്ടില്ല, ഉസ്താദ് ഇത്ര ചൊങ്ങി പാണ്ടിക്കൾ കേൾക്കാണ്ടും കാണാണ്ടാവില്ല, എല്ലാം ഉണ്ടായി നേരത്തെ നമ്മൾ പോരെ പറ്റും സുഖാണ് തല്ലിക്കോളും മോനെ. അള്ളാഹു നമ്മയൊക്കെ കാത്തിരിച്ചിക്കട്ടെ, നമ്മുടെ ഇൽമൊക്കെ അള്ളാഹു നാഫിയാക്കി തരട്ടെ, നമ്മുടെ ഇൽമു അള്ളാഹു നാഫിയാക്കി തരട്ടെ, നമുക്ക് അള്ളാഹു തആല ഖബൂലിയത്ത് തരുമാറാകട്ടെ. കുറേ പാടലല്ല മക്കളെ പ്രശ്നം, കുറേ പറയലല്ല.
പാടുന്നതും പറയുന്നതുമൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ളതായി കിട്ടണം. അല്ലാഹു പാപികളായ നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമുക്ക് എത്ര മഹാന്മാരുടെ മദ്ഹ് പാടാനുണ്ട്, നമുക്ക് മുഹീദീൻമാരെ പാടാനില്ലേ, നഫീസത്തുമാരെ പാടാനില്ലേ, ബദർ ബൈത്ത് ചൊല്ലാനില്ലേ, മഹാന്മാരുടെ സ്തുതി കീർത്തനങ്ങൾ പാടാനില്ലേ. ഏതോ പടച്ചവനെ അറിയാത്ത, അല്ലാഹുവിനെ ഓർക്കാത്ത, മുഹമ്മദ് നബിയെ അറിയാത്ത ഏതൊക്കെയോ ചില ദുനിയാവിന്റെ ആളുകൾ അവരുണ്ടാക്കിയ ഹറാം നമ്മൾ എന്തിനു പാടാൻ നടക്കണം? അത് നമ്മൾ എന്തിനു കേൾക്കാൻ നടക്കണം? ഈ കാത് അല്ലാഹു തന്നത് അതിനല്ല, ഇത് അല്ലാഹുവിനെ പറ്റി കേൾക്കാനാണ്, ഹബീബായ തങ്ങളെ പറ്റി കേൾക്കാനാണ്, മഹാന്മാരെ പറ്റി കേൾക്കാനാണ്. മഹത്തുക്കളെ പറ്റി പറയുന്നതും ദീനിനെ പറ്റി പറയുന്നതും ഹബീബിനെ പറ്റി പറയുന്നതും അതേ നാഫിയായത് പറയുന്നത് കേൾക്കാനാണ്. ഇക്കാതുകൊണ്ട് ഫിത്ന കേട്ടുകൂടാ. ശരിയാണ്, ഫിത്ന പറഞ്ഞു, പക്ഷേ പറയുന്ന കേൾക്കാൻ ഭയങ്കര എന്നാ സത്യത്തിൽ പറഞ്ഞവനൊക്കെ കൂടുതൽ കുറ്റം കേട്ടോ. പറഞ്ഞവനക്ക് ഒറ്റ കുറ്റമുള്ള പറഞ്ഞു എന്നുള്ള കുറ്റം, കേട്ടോനിക്ക് രണ്ടു കുറ്റ, ഒന്നെന്താ കേട്ടു എന്നുള്ള കുറ്റവും മറ്റവനക്ക് നല്ല ആവേശം കൊടുത്തു എന്നുള്ള കുറ്റവും. അതേ സ്ഥാനത്ത് ഇതിനെ പറയുമ്പോ നീ അമ്മാതിന് നല്ലോട് പറയണ്ട, കൈറം തന്നെ പറ മറ്റു നീ അപ്ഡേറ്റ് ആയിക്കോളി, ഞമ്മക്ക് അതിന് നേരല്ല എന്ന് പറഞ്ഞ പിന്നെ ഓനെന്താവൂല, വയതിന്റെ സസി പോയി ഞാൻ തന്നെ ആയിക്കോട്ടെ. പറയുന്ന സമയത്ത് നല്ല ഫിത്തിന പറയുന്നെങ്കിൽ സദസ് പത്താള് അടിച്ചങ്ങ് പോയേക്കുക. ആ പോക്കിൽ തിരിയണെന്ത്, നിങ്ങളെ ഫിത്തിനോട് ആർക്ക് താല്പര്യമില്ല, ഞമ്മക്ക് താല്പര്യമില്ല. ഒരു ആലിമിനെയും നമ്മൾ ചീത്ത പറയും, ഒരു സയ്യിദിനെയും കുറ്റം പറയും, ഒരാളെയും നമ്മൾ ഒരാളെയും ഫളിഹത്ത് പറയും. അപ്പറഞ്ഞതിന്റെ അർത്ഥം ദീന് പറയണ്ട എന്നല്ല. അല്ലാഹു നമ്മുടെയൊക്കെ പ്രവർത്തനം നന്നാക്കി തരുമാറാകട്ടെ. ഫിത്ന കേട്ടാൽ വലിയ കുറ്റാണ്. അൽ ഫിത്നതു അശുദ്ധു മിനൽ ഖത്ത്, കൊലപാതകത്തെക്കാളും വലിയ കുറ്റാണ് ഒരാളെ പറ്റി ഫിത്ന പറയാ. ഒരാളെ കൊല്ലുന്നതിനേക്കാളും വലിയ ശിക്ഷയാണ് ഫിത്ന പറഞ്ഞാലുള്ള ശിക്ഷ. ആ ഫിത്ന ഇബാദത്താന്ന് നമ്മൾ എന്താക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ അധികാള സ്വഭാവം എന്താ, പള്ളിക്കല് ജമാഅത്തിന് ആദ്യത്തെ സഫീൽ ഉണ്ടാവും, കാലിയാർക്കാന്റെ നേരെ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ടാവും, ഹദ്ദാദിന്റെ അവല് വെരിയിൽ ഉണ്ടാവും, എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പള്ളിന്റെ കോലായി നിന്നിട്ട് എന്തൊലക്കയിലെ മൊയിലാർക്ക അകയുടെ കത്തിയും പോയി, ഇയാക്കടെ വേറെ പണിയില്ല, ശമ്പളം കൊടുക്കുന്നില്ല, ഇനിയല്ല ചവിട്ടി നാടെടുത്തോ, കുറച്ച് മൊയിലാമാരുടെ മുത്താലിമികളെ കൊണ്ടാണ് നാട്ടിനെ പോറ്റും പോലെ പോറ്റ മുഖാൻ ആളുകൊണ്ട് ചട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ട മൂപ്പർ അന്നത്തെ ഇഷാവും അജാദല്ല ആർക്കായി പള്ളിക്കല ഹത്തിയിൽ മുക്കാക്കോ. പള്ളിയിലാ എപ്പോഴും നേരത്തെ ജമാക്കി വരുന്ന ഒരു കാരണം പറ കാര്യം വരുമ്പോ തന്നെ മൈൻഡ് ഓറിന്റെ അടുത്ത് പല്ലിക്കാട്ടം കാണുന്നു. അങ്ങനെ ഒരു അമ്മാന്റെ പള്ളിയിൽ നജിസ് കണ്ട മുസ്ലിമിന്റെ ബാധ്യത എന്താ, വേഗം അതെന്തായിക്കോളാണെന്ന് എടുത്ത് ഒഴിവാക്കിട്ട് വൃത്തിയായിക്കോളാം. അല്ലെങ്കിൽ നമ്മള് ഹറാമിന്റെ മുറ്റം ആരെ ഏറ്റെടുക്കണം, കണ്ടോര് ഏറ്റെടുക്കണം. അള്ളാഹു കാത്തിരിക്കട്ടെ. എന്നാ നമ്മള് വന്നപാട് ഇത് കണ്ടാല് എടുപ്പോയാ മുക്കരിക്ക, ആദ്യത്തെ ചോദ്യം അതാ, മുക്കരി കുളിക്കാൻ പോയി എന്നിട്ട് നമ്മളിങ്ങനെ കാവലിക്ക വല്ലിക്കാട്ടത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവച്ച മയ്യത്തിന് കാവലിക്കും പോലെ പല്ലിക്കാട്ടത്തിന് കാവലൊത്തിരിക്കാ. നമ്മള് മുക്കറിക്ക കയറി വരെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അന്നേരം എന്താ കാക്ക ശമ്പളം കൃത്യമായിട്ട് വന്നിട്ടില്ല, വെള്ളിയാഴ്ച അല്ലേ മനുഷ്യന്മാർ കയറി വരുന്ന വള്ളിയല്ലേ, ഒന്ന് ഇന്നെങ്കിലും വൃത്തിയായി കൂടെ. മുക്കറിക്ക അത് എടുത്ത് കളഞ്ഞു, അയാൾക്ക് ചീത്ത കിട്ടിയ കൂലിയും കിട്ടി, അയാള് പള്ളി വൃത്തിയാക്കിയ കൂലിയും രണ്ടും ആർക്ക് കിട്ടി, മൂപ്പർക്ക് കിട്ടി. കാവലുന്ന കാരണവർക്കോ മൂപ്പർക്ക് അന്ന് തെല്ലം പാത്തില്ല. അല്ലാന്റെ പള്ളി അത്രയും കൂടുതൽ സമയം ആ നജസ് കൊണ്ട് ഹറാമാക്കിയതിന്റെ കുറ്റക്കാരേറ്റെടുക്കേണ്ടി വരൂ.
നമ്മള് അത് കണ്ടത് ഖതീബായാലും നമ്മൾ എന്താക്കണോ? അമ്മ വൃത്തിയുടെ അങ്ങോട്ട്, അത് തങ്ങളായാലും എന്തായിക്കൊള്ളണോ? ആ വൃത്തിയുടെ അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് പറയാം, ഞാൻ കയറി വലിയൊരു പല്ലിക്കാട്ടുണ്ടേ, ഞാൻ ആള് വലിയ ഹൗസില്ലാതമാ ഇവിടുത്തെ വലിയ ഖതീബാന്ന് ഹോജാന്നും പറഞ്ഞ കാര്യമില്ല, ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച ഒന്ന് ശ്രദ്ധിക്കണേ, കമ്മിറ്റിക്കാരെല്ലാം വന്ന് കണ്ട ഒരു മോശം, നമ്മളൊക്കെ ശമ്പളം വാങ്ങിയിട്ട് പണിയെടുക്കുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്നിട്ട് പിന്നെയൊരു ഗുണോ? പക്ഷെ അത് വൃത്തിയാക്കാണ്ട് ഒന്നര മണിക്കൂർ അവിടെ വെച്ചിട്ട് എന്നെ കാവൽ നിട്ട് മുക്കിരിക്കാനും ചീത്ത പറയാൻ എന്തായിരുന്നു? സമയം കണ്ടെത്തരുത്. നമ്മുടെ ഫസാദ് കേൾക്കുന്ന കാത് അത് വലിയ അപകടം. അങ്ങനെ കേട്ടാൽ, അനാവശ്യമായത് കേട്ടാൽ മനസ്സ് മരിച്ചു പോകും. മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുത്തബി സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു വഴിയിലേക്ക് കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ എന്തോ ഒരു പറ്റാത്ത ശബ്ദം കിട്ടും, പറ്റാത്ത ശബ്ദം കിട്ടും. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ രണ്ട് വിരലിന്റെ തെല്ല് കാതിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് ഓടുകയാണ്. എന്തിനാ ഓടുന്നത്? അബ്ദുല്ലാഹി കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങള് നടന്നിട്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ നേരത്തെ കേട്ട ഒച്ച ഇപ്പോഴും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നാം യാ റസൂലുള്ളാഹി കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ഓടുകയാൽ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് ചോദിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമറെ കേൾക്കുന്നുണ്ടോ ഒച്ച? അപ്പൊ പറയുന്നുണ്ട്, നബിയെ വീണ്ടും ഓടുന്നു. മൂന്നാമത് നിന്നിട്ട് ചോദിച്ചപ്പോ പറയുന്നു, ഇല്ല ഇപ്പോൾ കേൾക്കുന്നില്ല. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ കാതിൽ നിന്ന് വിരൽ പുറത്തെടുക്കുന്നത്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ നേരത്തെ കേട്ട ശബ്ദമുണ്ടല്ലോ, അതി പിശാചിന് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഹറാമായ ശബ്ദമാണ്, വാദ്യമേളത്തിന്റെ ശബ്ദമാണ്, അത് പിശാചിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. അത് കേട്ടാൽ മനസ്സ് മരിച്ചു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വിരലിട്ടോടിയതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വാദ്യമേളങ്ങളും കൂടെയുള്ള ഗാനങ്ങൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. ഹാർമോണിക്കും വീണയും വായിച്ചുകൊണ്ട് ഹറാമായ ഗാനങ്ങൾ പാടുന്നത് ശ്രദ്ധിക്കുന്നവർ ഓർക്കണം, മോനെ അത് കേൾക്കൽ ഹറാമാണ്, കേട്ട നിന്റെ മനസ്സ് മരിച്ചു പോകുന്നതാ. നമുക്ക് അല്ലാഹു തന്ന കാത് നല്ലത് കേൾക്കാനാണ്. റസൂലുള്ളാഹി ഖുർആൻ പറയുന്ന പോലെ കേൾക്കാനുള്ള കാതവർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കേൾക്കേണ്ടത് കേൾക്കൂല. അതിനൊക്കെ വളരെ മടിയാൻ നമ്മളൊരു ഗാനമേളന്റെയോ അല്ലെങ്കിൽ ഒരു നാടകത്തിന്റെയോ ഒക്കെ ഡാൻസിന്റെ ഒക്കെ സദസ്സിലാണെങ്കിൽ അഞ്ചു മണിക്കൂർ ഇരുന്നാലും നമ്മളെ കസാലുമേലെ മൂട്ട വരൂല. ബാലത്തിന്റെ സദസ്സിൽ പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾക്ക് മൂട്ട വരും. ഇങ്ങനെ എണീച്ചോണ്ടും പോയോണ്ട് കടി കിട്ടുപോലെ അല്ലേ? നമുക്ക് അങ്ങനെയല്ല, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി കിട്ടിയാൽ തിരക്കേണ്ടെന്നുള്ള അവസ്ഥയില്ല. കാരണം നമുക്ക് അതിനുള്ള താല്പര്യമുള്ള കൽബ് വേണം. അതുകൊണ്ടാണ് ഇമാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമ് പറഞ്ഞു കൊടുക്കുമ്പോ താല്പര്യമുള്ള സദസ്സിനെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. താല്പര്യം കുറയുന്നെന്ന് കണ്ട അപ്പം നിർത്തിക്കൊള്ളണം. പിന്നെ അതിനപ്പുറം പറഞ്ഞാൽ എന്താവൂല? ഇൽമ് ഉപകരിക്കൂല. നമ്മുടെ കാത് അത് അല്ലാഹു നല്ലത് കേൾക്കാൻ വേണ്ടി തന്ന കാതാണ്. എന്നാൽ റസൂലുള്ളാഹി ഖുർആൻ പറയുന്നു, പരാജയപ്പെട്ടവന്റെ കാത് നല്ലത് കേൾക്കാൻ താല്പര്യപ്പെടൂല. മൂന്നാമത് ഖുർആൻ പറയുന്നു, വലഹും അഅ്യുനുല്ലാ യുബ്സിറൂന ബിഹാ, കാണാനുള്ള കണ്ണവർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ കണ്ണുകൊണ്ട് നോക്കേണ്ടവരിലേക്ക് നോക്കൂല, നോക്കേണ്ടതിലേക്ക് നോക്കൂല, കാണേണ്ടത് കാണൂല. ഈ കണ്ണ് തന്നത് മോരെ ഖുർആൻ നോക്കാനാണ്, ഈ കണ്ണ് തന്നത് നല്ല നല്ല ഗ്രന്ഥങ്ങൾ നോക്കി വായിക്കാനാണ്, ഈ കണ്ണ് തന്നത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വഴി കാണാനാണ്, ഈ കണ്ണുകൊണ്ട് നിന്റെ ഉമ്മയ ബഹുമാനത്തോടെ നോക്കാനാണ്, നിന്റെ വാപ്പയ സ്നേഹത്തോടെ നോക്കാനാണ്, ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും നോക്കി വർക്കത്തെടുക്കാനാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ കാണാനാണ്, ബഹുമാനിച്ചവരെ നോക്കാനാണ്.
എന്നാൽ കണ്ണിന്റെ ഉപയോഗത്തെ വിസ്മരിച്ചുകൊണ്ട് വേണ്ടാത്തരത്ത് നോക്കുന്ന കാണുന്ന കണ്ണായിരിക്കും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ നമ്മുടെ വീട്ടിലില്ലേ, നമ്മുടെ പള്ളിക്കലില്ലേ? ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അതൊന്ന് മറച്ചു നോക്കിയിട്ടുണ്ടോ? ആ ഗ്രന്ഥമൊന്ന് മറിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലപ്പോ പറയും, ഉസ്താദേ എനിക്ക് ഓതാൻ അറിയില്ല എന്ന്. എടോ, നാം പഠിക്കണ്ടേ? പഠനത്തിന് പ്രായം തടസ്സമല്ല. ഇനി അഥവാ നിനക്ക് ഓതാൻ അറിയില്ലെങ്കിലും ഇനി ഓതാൻ സമയം കിട്ടാതെ പോയാലും ആ ഗ്രന്ഥമൊന്ന് ഇങ്ങനെ വുളുവോടുകൂടെ കയ്യിൽ പിടിച്ച് അതിന്റെ പേജുകൾ ഇങ്ങനെ മറച്ചിട്ട് അതിന്റെ വരികളിലൂടെ നീ ഒന്ന് കണ്ണോടിച്ച മോനെ, നിനക്ക് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണ തിരക്കുകളിൽ ഏർപ്പാട് ആകപ്പെട്ടിട്ട് ഒരു ദിവസം സാധാരണ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആൻ ഓതാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയോ? അവിടത്തെ മുത്തബറക്കായ കൈകൊണ്ട് ആ വലിയ മുത്തബറക്കായ ഗ്രന്ഥം എടുത്ത് അതിന് ഉമ്മ വെച്ച് കണ്ണോട് ചേർത്ത് വെച്ച് പറക്കത്തെടുത്ത് ആ സമയത്തിന്റെ ഹുർമത്തിനെ മാനിച്ച് ഖുർആൻ മാറ്റിവെക്കുകയാണ്. ഹബീബായ തങ്ങളെ നോക്കിയിരിക്കുന്നത് സഹാബത്തിന് വലിയ ആഗ്രഹമാണ്. ആ നോട്ടത്തിലൂടെ ഈമാൻ വർദ്ധിച്ചുവെന്ന് വിശ്വസിച്ചവരാണ് സഹാബത്ത്. കഅബ നോക്കിയിരിക്കുന്നത് വലിയ പുണ്യമാണ്. അത് നോക്കി വർക്കത്തെടുത്തവരാണ് സഹാബത്ത്. മോനെ, നമ്മുടെ കണ്ണിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്യ പെണ്ണിനെ കാണാനല്ലേ? അശ്ലീലങ്ങൾ കാണാനല്ലേ? സിനിമ കാണാനല്ലേ? ഹറാമായത് വായിക്കാനല്ലേ? തോന്നിവാസങ്ങളിലേക്ക് നടന്നു പോകാനല്ലേ? ഇക്കണ്ണിന്റെ കാഴ്ചക്ക് റബ്ബിനോട് മറുപടി പറയേണ്ടതില്ലേ? കാതിന്റെ കേൾവിക്ക് പറയേണ്ടതില്ലേ? മനസ്സിന്റെ ഓർമ്മകൾക്ക് മറുപടി പറയേണ്ടതില്ലേ? ഖുർആൻ പറയുന്നു, നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട പരാജിതന്റെ മൂന്നാമത്തെ ലക്ഷണം വലഹു അഅ്യുനുൽ ലാ യുബ്സിറൂന ബിഹാ, കാണാനുള്ള കണ്ണു കൊടുത്തെങ്കിൽ ആ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണൂല, നോക്കേണ്ടവരിലേക്ക് നോക്കൂല, നോക്കേണ്ടതിലേക്ക് നോക്കൂല. എന്നിട്ട് ആ വിഭാഗത്തെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ? ഒന്ന് കാതു തുറന്ന് കേട്ടോ മോനെ. അലസതയും മടിയും മാറ്റിവെച്ചൊന്ന് നേരെ ഇരുന്ന് ക്ഷീണമില്ലാതെ റബ്ബിനെ പേടിക്കുന്ന മനസ്സോടെ ശ്രദ്ധിച്ചോ. ഖുർആൻ ഈ ലക്ഷണമുള്ള വിഭാഗത്തെ പറ്റി പറയുന്നു, ഉലായിക കൽ അനാം ബൽഹും അദല്ല വ ഉലായിക ഹുമുൽ ാലികളെ പോലെയാണ്, മൃഗങ്ങളെ പോലെയാണ്, അല്ല ബൽഹും അവല്ല്. അതിനേക്കാൾ അതപ്പതിച്ചവരാണ്. കാരണം എന്താണെന്നറിയുമോ? ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള ബോധമില്ലാതെ, തെന്നിൽ അർപ്പിക്കപ്പെട്ട ബാധ്യതകളെ പറ്റിയുള്ള ബോധമില്ലാതെ എന്തോ ഒരു വാഫിലീകളെ പോലെയാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അവര് നരകത്തിലാണ്, പരാജയപ്പെട്ടവരാണ്. വിനീതനായ അബ്ദുൽ ലത്തീഫ് സഅദി പറഞ്ഞതല്ല, നമ്മെ പടച്ചു പരിപാലിക്കുന്ന റബ്ബ് പറഞ്ഞതാണ് മോനെ. അത് ഗൗരവത്തോടെ കാണണം. അല്ലാഹു പരാജിതന്മാരുടെ ലക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. ഈ തെറ്റായ സ്വഭാവങ്ങളിൽ നിന്നും മാറി നിന്ന് അതേ വിജയികളുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചവരാണ് ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ കേട്ടോ.
ആരാണ് വിജയിച്ചവർ? അവരുടെ നാല് ലക്ഷണം ഖുർആൻ പറഞ്ഞു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ തന്നെയാണ് സത്യം, മനുഷ്യൻ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, പരാജയപ്പെടാത്ത മനുഷ്യന്റെ ഒന്നാമത്തെ ലക്ഷണം ഇല്ലല്ലദീന ആമനു, അവൻ പാരമ്പര്യ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചവനാണ്. ഈമാനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്തവനാണ്. ഈമാനിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് അവർക്കെതിരിൽ സമരമുഖത്ത് പിടിച്ചു നിൽക്കുന്നവരാ. ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞത് ഈമാൻ വലിയ വിഷയാ. അള്ളാ ആകാശത്തിലാണ്, പഠിച്ചവനക്ക് കൈയുണ്ട് കാലുണ്ട് എന്ന് പറയുമ്പോ അതിന് സിന്ദാബാദ് വിളിച്ചു പോകേണ്ടവരല്ല നമ്മൾ. അത്തരക്കാരൻ നമ്മുടെ വിശ്വാസത്തിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ്. അവരെന്റെയും എന്റെ സമുദായത്തെയും നശിപ്പിക്കുന്നവരാണെന്നുള്ള ബോധം പോകും. അതുകൊണ്ട് ആ ഹൗസുൽ ആദം പറഞ്ഞത് അത്തരക്കാരോട് ഞാൻ സലാം പറയൂല, പറഞ്ഞാ മടക്കാൻ എനിക്ക് താല്പര്യമില്ല, ഓന്റെ ഒരു സഹായം വേണ്ട. അവൻ എന്റെ പ്രവാചകനെയും എന്റെ സിട്ടാബിനെയും അപമതിച്ചവനാണ്, എന്റെ പാരമ്പര്യ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിച്ചവനാണ്. അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. നമ്മുടെ തലമുറ അറിയാമെന്നാണ് ഇവരെ അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അംഗീകരിക്കുന്ന പരമ്പരയാക്കി അല്ലാഹു നിലനിർത്തി തരട്ടെ. അതിനെ എതിർക്കുന്നവർ അവരെ തികഞ്ഞ പുച്ഛത്തോടുകൂടെ അവഗണിക്കാൻ നമുക്ക് സാധിക്കും. മാനുഷിക പരിഗണന, അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടാണ്ടായി പോയാൽ, തിന്നാ ഭക്ഷണം കിട്ടാണ്ടായി പോയാൽ, അവർക്ക് രോഗിയായിട്ട് മരുന്ന് കിട്ടാണ്ടായി പോയാൽ, അതിനൊക്കെ ദൈവം സഹായമൊക്കെ ചെയ്തു കൊടുക്കാന്നല്ലാതെ ഇസ്ലാമികമായ ഒരു പരിഗണന നൽകിയിട്ട് അവരെ നമുക്ക് ഉൾക്കൊണ്ടുകൂടാ, അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. വിജയിക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണം ഈമാൻ. രണ്ടാമത്തത് ജീവിതം മുഴുവനും നല്ലത് കൊണ്ട് ധന്യമാക്കണം, സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണം. നമുക്കെന്താ നമ്മുടെ ജീവിതത്തിൽ ഔലിയാക്കന്മാരും സ്വാലിഹികളൊക്കെ സുബ്ഹാനല്ലാഹ് നിലവേറും ഈശ തൊളുതോരോ വാലേ നാൽപ്പതിറ്റാണ്ടോളം സുബിഹി തൊളുതോവർ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഉറക്കിന്റെ രുചി അറിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, 24 മണിക്കൂറും ഇബാദത്ത് തന്നെ. 55 വയസ്സ് മുതൽ 95 വയസ്സ് വരെ ഖിദ്മത്ത് ചെയ്ത ശിഷ്യൻ ഹാദിമ പറയുന്നു, എന്റെ ആ 40 കൊല്ലത്തെ ഖിദ്മത്തിന്റെ ഇടയിൽ ഞാൻ എന്റെ വന്ദ്യരായ ശൈഖമാർ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ത്യാഗത്തിന്റെ കടുപ്പം, അങ്ങനെ അധ്വാനിച്ച് കിട്ടിയ മഹാന്മാരായി കിടക്കുന്നത്. നമ്മളെ പോലെ ഇങ്ങനെ പിണ്ണാക്കൊണ്ട് മെഴുക്കളഞ്ഞ ടീമല്ല, അവരൊക്കെ അവരുടെ ഈമാനും അമലും നന്നാക്കിയിട്ട് അള്ളാന്റെ മദത് ഏറ്റെടുത്ത് നടക്കുന്നവർ. അള്ളാഹുവേ, അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ, ഞങ്ങളുടെ ദോഷം നീ പൊറുക്കണേ റബ്ബേ, രോഗങ്ങൾ നീ ശിഫിയാക്കി താ അല്ലാ. അവരൊക്കെ കാണിച്ചെന്ന മാർഗത്തിലായി ദീർഘകാലം ജീവിച്ച് പുണ്യം നേടി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങൾ കണ്ടില്ലേ സുൽത്താനുൽ ആരിഫീൻ الشيخ السيد احمد الكبير الدفاعي قدس الله سره العزيز തങ്ങളുടെ അനുസ്മരണ മാസമാണ് ഈ മാസം. ആരാ ശൈഖ് ദിഫായി റളിയല്ലാഹു അൻഹു ഫീ ഹാല തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബീലുൽ അർളാ അൻനി വഹിയ നൈബതി فهذه نوبة الأشباح قد حضرت فامدد يديك لكي تحظى بها شفتي مولاي لم دائم الأبدا على حبيبك خير الخلق كلهم. الله بنت حبيب بنت رولي رجعت يوم نبيه
അങ്ങയെ സ്നേഹിച്ച പ്രേമം തളം കിട്ടി നിൽക്കുന്ന മനസ്സോടെ അങ്ങയുടെ ചാരത്ത് വന്ന എന്റെ ആഗ്രഹം അവിടത്തെ കൈകൾ ചുംബിക്കലാളു ഒന്ന് കൈ നീട്ടി തരുമോ എന്ന് ചോദിച്ചപ്പോ ഹബീബിന്റെ ഖബ്റു ശരീഫ് മധ്യത്തിലൂടെ പിളർന്നു ഹബീബിന്റെ കൈ പുറത്തോട്ട് വന്നില്ലേ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടത്തെ കരങ്ങൾ പിടിച്ച് ചുംബിച്ച് ബർക്കത്തെടുത്തില്ലേ ആ രീതിയിൽ അത്ഭുതം സൃഷ്ടിച്ച റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു രോഗം പിടിപെട്ട് പുഴുത്ത് നാറാനായിരിക്കുന്ന ഒരു പട്ടി അതിനെ കാലിൽ കയറുകെട്ടിയിട്ട് നാട് കടത്താൻ വേണ്ടി ഒരു വിഭാഗം ചെറുപ്പക്കാർ ശ്രമം നടത്തിയപ്പോ ദയനീയ രംഗം കണ്ടിട്ട് ഓടി വന്ന് പറയുന്നു അരുത് 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 മക്കളെ അതും അല്ലാന്റെ പടപ്പാൻ അത് രോഗിയായാൽ അതിന് ശുശ്രൂഷിക്കലാണ് വേണ്ടത് അതിന് ഭക്ഷണം കൊടുക്കലാണ് വേണ്ടത് ലജസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ജീവന്റെ വില പരിഗണിക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് കാലിൽ നിന്ന് കയറൂരിയെടുത്തിട്ട് അവിടെ തന്നെ ഒരു ടെന്റ് കെട്ടി അതിനെ താമസിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ പരിപാലിക്കുന്നു കാരണം അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടോ അത്രയും അധ്വാനിച്ചവർ ഞാൻ ചോദിക്കട്ടെ മക്കളെ നമ്മളൊക്കെ ജീവിതത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഒരഞ്ചു നേരത്തെ നിസ്കാരമോ ഒരൽപ്പം ദിക്റോ സലാത്തോ എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത് സുബ്ഹാനല്ലാഹ് കഷ്ടപ്പെടുന്ന പാവപ്പെടുന്ന ഒരു മനുഷ്യനോട് ഒരു വാക്കുകൊണ്ട് നീ സഹായിച്ചാൽ നിനക്കതിന് 10 കൊല്ലം പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച നേതാവാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി പള്ളിക്കലിരിക്കലും ദർശനത്തിലും മാത്രമല്ല അതൊക്കെ വലിയ പുലിയുള്ള കാര്യാ സാന്ദ്ര പ്രവർത്തനത്തിന്റെ പ്രതിഫല പറഞ്ഞത് ഒരാള് ബുദ്ധിമുട്ടുന്ന ഒരാളാ ഒരു വാക്കുകൊണ്ട് സഹായിച്ചാൽ 10 കൊല്ലം മസ്ജിദ് നബവിയിൽ ഏറ്റിക്കാതിരിക്കുന്നതിനേക്കാൾ കൂലി റസൂലുള്ളാഹി ഇമാം തുർമദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ ഏറ്റിക്കാതിരിക്കുകയാണ് ഏറ്റിക്കാതിരിക്കാൻ തീരുമാനിച്ചാൽ നിശ്ചയിക്കപ്പെട്ട കാരണങ്ങൾക്കല്ലാണ്ട് പുറത്തു പോകാൻ പാടില്ല ഇബ്നു അബ്ബാസ് തങ്ങൾ ഏറ്റിക്കാതിരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയം ബാങ്ക് കൊടുത്തു പള്ളിക്കൽ നിക്കരിക്കാൻ ഒരാൾ വന്നു അയാൾ വന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളോട് അസ്സലാമു അലൈക്കും പറഞ്ഞു ഇബ്നു അബ്ബാസ് തങ്ങൾ സലാം അടക്കിയിട്ട് നോക്കിയപ്പോ ഇയാളെ മുഖക്കാകെ ഭയങ്കര ബേജാർ ചോദിച്ചു അല്ല ഹബീബ് എന്താ നിങ്ങൾക്ക് ഒരു ഭയങ്കര ടെൻഷൻ മുഖമൊക്കെ വളരെ വെപ്രാധപ്പെട്ടിട്ട് എന്താ പറ്റിയത് ആ സമയത്ത് ഈ മനുഷ്യൻ പറയുന്നു ഒന്നുമല്ല ഇബ്നു അബ്ബാസ് തങ്ങളെ ഞാനൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നൊരൽപ്പം പൈസ കടം വാങ്ങിയിരുന്നു അവധി പറഞ്ഞു വാങ്ങിയ കടമാണ് എനിക്ക് കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് ഞാൻ 1-2 അവധി മാറ്റി പറഞ്ഞു ഇപ്പോഴും കഴിഞ്ഞില്ല ഞാനിപ്പോ പള്ളിയിലേക്ക് വരുമ്പോ ആ മനുഷ്യൻ പള്ളിന്റെ പുറത്തുണ്ട് നിക്കരിച്ചു പോകുമ്പോ അയാളെ കാണാതെ എങ്ങനെ പോകും അയാൾ എന്നോട് പൈസക്ക് ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയും അമ്പേജാറില്ല നമ്മളാണെങ്കിൽ എന്താ പറയുക കൊടുക്കാൻ കഴിയാത്ത നീ കടം വാങ്ങാൻ നടക്കണോ വേണ്ടാത്തോണി പോയിട്ടല്ല കൊണ്ടു തിളച്ച വെളിച്ചെണ്ണയിൽ കടുവിട്ട മാതിരി ഇങ്ങനെ പൊട്ടി തെറിക്കല എന്നിട്ട് വേണേ പുറത്തു നിന്നിട്ട് പറയും അങ്ങനെയല്ല മറ്റോ പൈസ ഇങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങൾ ഇത് കേട്ടപാട് ചോദിക്കുന്നത് എന്നാൽ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചോട്ടെ അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യാം ആ സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പള്ളിന്റെ പുറത്തേക്ക് പോകുമ്പോ ഈ കടക്കാരനായ മനുഷ്യന് വലിയ ബേജാറ് പഠിച്ചോനെ ഇബ്നു അബ്ബാസ് തങ്ങൾ ഇത്തിക്കാഫിലല്ലേ പള്ളിക്കൽ പുറത്തു പോയാൽ ഇത്തിക്കാഫ് ബാത്തിലായി പോവല്ലോ മറന്നിട്ടാണോ വേദനയോടെ വിളിച്ചു ചോദിക്കുന്നു ഇബ്നു അബ്ബാസ് അനസീത ഇബ്നു അബ്ബാസ് അനസീത ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് തങ്ങളെ നിങ്ങൾ ഇത്തിക്കാഫ് മറന്നിട്ടാണോ പോകുന്നത് ഇത്തിക്കാഫ് മറന്നിട്ടാണോ പോകുന്നത് ഇബ്നു അബ്ബാസ് തങ്ങൾ നേരെ ഹബീബായ തങ്ങളുടെ ഖബ്റു ശരീഫിനെ കൊള്ള തിരിഞ്ഞു അവിടത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നു വല്ലാഹി ലഖദ് സമിഅ്തു സാഹിബ ഹാദൽ ഖബ്റു
ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ഹബീബായ തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോയാൽ അവനെ ഒരു വാക്കുകൊണ്ട് സഹായിക്കുന്നത് ഈ പള്ളിയിൽ പത്ത് കൊല്ലം എഴുതിക്കാതിരിക്കുന്നതിനേക്കാൾ കൂലിയുണ്ടെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ നിന്ന് പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഹബീബാണി ഖബറിൽ കിടക്കുന്നത്, അവിടത്തെ ചാരത്ത് നിങ്ങളിങ്ങനെ വിഷമം സഹിക്കുക, ഞാനിങ്ങനെ ഇത്തിക്കാവിലിരുന്നാൽ എന്റെ ഹബീബ് പൊരുത്തപ്പെടൂല്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങി പറഞ്ഞു വരട്ടെ, വിഷയത്തിൽ ഇടപെടുന്നു, പരിഹാരം കണ്ടുകൊടുക്കുന്നു. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ആയുസ് വെറുതെ കൊന്നു തീർക്കണ്ട, പാവങ്ങളുടെ പക്ഷത്തു നിന്ന് ജീവിച്ചോ, ബുദ്ധിമുട്ടുന്നവർക്ക് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചോ, ആവുന്നതൊക്കെ ചെയ്തു തീർത്തോ, അത് അമലു സ്വാലിഹാത്താൻ നിനക്ക് അത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ, നീ വിജയിയാണെന്ന് ഖുർആൻ നിനക്ക് വിജയിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ നല്ല സ്വഭാവം നമുക്കൊക്കെ നിലനിർത്തി തരട്ടെ, അതിനൊക്കെ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു നമുക്കൊരു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനിവിടെ വന്നപ്പോ സംഗാഡിൽ നിന്ന് വലിയൊരു ബേജാർ കേട്ടു, അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രം നല്ലൊരു റാഹത്ത്. മഹാന്മാര് കിടക്കുന്ന സ്ഥലം നന്നായി ഇമാറത്ത് ചെയ്യണം. ഇമാം നബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോ ആ മഖ്ബറയുടെ മുകളിലുള്ള പച്ച കുബ്ബ കണ്ടപ്പോ തന്നെ ഷാഫി ഇമാമിന്റെ ഖദർ ഞാൻക്ക് ബോധ്യപ്പെട്ടു പോയി. അത്രയും വലിയ ഹുർമത്തുള്ള ഒരു മഖ്ബറയാണ് ഞാൻ കണ്ടത്. മഹാന്മാര് കിടക്കുന്ന സ്ഥലം നല്ല ബഹുമാനത്തിൽ കാണണം. അതുകൊണ്ട് അങ്ങനെ കണ്ടില്ലേ സൗദി ഗവൺമെന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കിടക്കുന്ന റോദാ ശരീഫ്, അതിന്റെ ചാരത്ത് കിടക്കുന്ന മസ്ജിദ് നബവിയും, അതിന്റെ പരിപാലനത്തിന് എത്ര കോടികളാ ചെലവാക്കുന്നത്. മസ്ജിദുൽ ഹറമും കഅബ ശരീഫും മുതബറക്കായ സ്ഥലം എത്ര കോടികളാ ചെലവഴിക്കുന്നത്. എന്തെങ്കിലും പേടിയുണ്ടോ? ബാജി കോരി എറിയാൻ എത്ര തൊഴിലാളികൾ, എത്ര ക്ലീനിങ്ങിന് ആളുകൾ, എത്ര വർക്കുകൾ ഇടക്കിടയെ വൃത്തിയാക്കലും തട്ടലും മുട്ടലും അല്ലേ, അലങ്കരിക്കലും കൂലിയുണ്ട് അതിന്. അൽഹംദുലില്ലാ, നല്ലൊരു മഖ്ബറ. അല്ലാഹുവേ, അതിനുവേണ്ടി ആരൊക്കെ സഹായിച്ചവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കണേ റഹ്മാനെ. നാട്ടിലും വിദേശത്തുമായി അതിനുവേണ്ടി സഹായിച്ചവരുണ്ട്, നീ അവർക്കൊക്കെ ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ, ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ആ കിടക്കുന്നവരുടെ മദദ് നീ അവർക്ക് ഓശാരം ചെയ്തു കൊടുക്കണം അല്ലാ. അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിപ്പോ ഉറൂസിന്റെ ചെലവ് കണ്ട് ഒത്തു ഉസ്താദെ ഒരു 5-6 ലക്ഷം രൂപ കടമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കടം ദീനിന്റെ ഖിദ്മത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ബാക്കി വെക്കാൻ പറ്റില്ല. അത് നമ്മൾ ഏറ്റെടുത്ത് വിടേണ്ട കടമാണ്, നമ്മൾ ഏറ്റെടുത്ത് വിടണം. ആ വീടുന്ന കടത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ കിടക്കുന്ന മഹാന്മാരുടെ ഹുർമത്തും കൂടെ മാനിച്ചിട്ടാണ്. ഉറപ്പാണ് അല്ലാഹു തആല അവരുടെ മദദ് നമുക്ക് തരും, അവരുടെ ഹിഫ് നമുക്ക് തരും. അല്ലാഹു നമുക്കത് വശാരം ചെയ്ത് തരട്ടെ. ആ കടമൊന്ന് കൂട്ടാൻ ഈ സദസ്സിൽ ആരെങ്കിലും ഒരു 10 ആള് ഒരു 2000 രൂപ വെച്ച് പറയാൻ പറ്റില്ല. 10 ആളുകൾ ഇൻഷാല്ലാ, 10 ഞാൻ പറയാൻ കാരണം റസൂലുള്ളാഹി തങ്ങൾ സ്വർഗം ഓഫർ ചെയ്ത 10 സഹാബികൾ അവരുടെ പേര് ചൊല്ലിച്ച് നമുക്കിട്ട് ദ്വാരത്തെ ഇൻഷാല്ലാ ആരെങ്കിലും ഒരു തുടക്കം കുറിക്കാൻ പറ്റിയ ഒരാള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ. ഒരു 2000 രൂപ പറയാൻ പറ്റിയ 10 ആള് പൈസ ഇപ്പുള്ള കിപ്പന്തര ഒന്ന്. അൽഹംദുലില്ലാ. എന്റെ പേര് കെ കെ അബൂബക്കർ ആജി. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാൻ. ഉമ്മർ കുഞ്ഞി. അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ. ആരെങ്കിലും ഇൻഷാല്ലാ രണ്ട് ഇനി മൂന്നാമത്തെ ഒരാൾ ഇൻഷാല്ലാ എല്ലാരും കൊടുത്തോലും പറഞ്ഞോലൊക്കെ ഒന്ന് സംഘാടകരെ പേരുണ്ട്. അള്ളാഹു കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അതുള്ളൂ കൊടുക്കണ്ട.
അബ്ദുറഹ്മാൻ 2000 രൂപ അഞ്ചാമത്തെ ഒരാളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഞ്ചാളായി അൽഹംദുലില്ലാഹ് ആറാമത്തെ ഒരാൾ അൽഹംദുലില്ലാഹു ബർക്കത്തി ഇബ്രാഹിം ആറ് അപ്പൊ എഴുതി വെക്കുന്ന സംഘാടകർ ഏഴാമത്തെ ഒരാൾ അൽഹംദുലില്ലാഹ് സിദ്ദീഖ് മുസ്ലിം അല്ലാഹു ബർക്കത്തിയട്ടെ അല്ലാഹു ബർക്കത്തിയട്ടെ ഇത്തിരി വേണ്ടി പറഞ്ഞു അഹമ്മദ് ആജി അൽഹംദുലില്ലാഹ് തന്നവരുടെയും ആ വാക്തത്വം ചെയ്തവരുടെയും സഹായം നീ സ്വീകരിക്കണം റഹ്മാനേ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണം റഹ്മാനേ ഈ കിടക്കുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ടു ഈ നാട്ടിന്റെ ദീനീ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട കടം കിട്ടാനാ ചോദിച്ചത് പടച്ചോനെ തന്നവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ ഈ മഹാന്മാരുടെ മദത് നീ അവർ കോശാലം ചെയ്തു കൊടുക്കണേ റബ്ബേ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരിലൂടെ നീ ഫതഹാക്കി കൊടുക്കണേ റഹ്മാനേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ കെബി അബ്ദുള്ള 2000 രൂപ അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ മുഹമ്മദ് ഹാജി ഹസൻ വേജി പ്രഷറാണല്ലേ 2000 അൽഹംദുലില്ലാഹ് 11 ഇനി ആരുള്ളൂ ഇൻഷാല്ലാ വേണ്ടി പറഞ്ഞുകൂടാ പൈസ ഇല്ലാത്ത നിങ്ങൾ നാളെ വരുന്ന എത്തിച്ചു കൊടുത്താൽ മതി ഇൻഷാല്ലാ ആരാ 11 ഒരു 12-ാമത്തെ ഒരാൾ 11-ആയാൽ പിന്നെ നമുക്ക് ഒരു 15 കണ്ടു നിർത്താം ഒരു 3-4 കൂടെ ഉണ്ടായാലേ നമുക്ക് കണ്ടു നിർത്താം ഇൻഷാല്ലാ ആരാണ് ഒരു بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى ال سيدنا محمد شريف 2000 الحمد لله الله قبول اكرته 12 പിടിഎ പ്രസിഡന്റ് ഉസ്മാനിക്ക 2000 അൽഹംദുലില്ലാ 13 കപ്പൽ വിടാൻ പോവുക നൂഹ് നബിന്റെ കപ്പൽ പറഞ്ഞു അവരെ വേണ്ടി വിടും 13 അല്ലാഹു കബൂലാക്കട്ടെ ആരാ 14-ാമത്തെ രണ്ടാളെ ചാൻസും കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് ഒരു രണ്ടാളും കൂടെ 15 ഇൻഷാ അല്ലാ വേഗം പറയാം പിന്നെ ഞാൻ 2000 ചോദിക്കൂല ആരാ 13-ാമത്തെ ആള് 14-ാമത്തെ ആള് ഇൻഷാ അല്ലാ لا اله الا الله والله اكبر الله اكبر ولله الحمد الله ഇവരൊക്കെ വാക്തത്വം നീ സ്വീകരിക്കണേ റഹ്മാനേ അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനേ കൊടുത്തവർക്ക് നീ അതിന്റെ ഖബൂലിയത്ത് നൽകണേ റഹ്മാനേ അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തും നൽകണേ റഹ്മാനേ എല്ലാവർക്കും 2000 കൊടുക്കാൻ കഴിഞ്ഞോടുന്നില്ലല്ലോ 1000 കൊടുക്കാൻ പറ്റിയൊരു 10 ആളുണ്ടാവില്ല ഇൻഷാല്ലാ അതൊന്ന് തുടങ്ങാം ബിസ്മില്ലാ 1 അല്ലാഹു അക്ബർ മൊയ്തീൻ കുഞ്ഞ് 1000 രൂപ 1 ഏബർ 1000 രൂപ 10 ആള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന 1000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ ചാർജ് കൊടുക്കുന്ന മൊബൈൽ റീചാർജ് ചെയ്യൊരു മാസം അത്തിരി വരുള്ളൂ അത് നല്ല നിയത്തോടെ കൊടുക്കുക ഞാൻ ചോദിച്ചു 2000 അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ അബ്ദുള്ള ബിപി അല്ലാഹു ബർക്കത്തിയട്ടെ വാക്തത്വം പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആ സദസ്സിൽ കൊടുത്ത വണ്ടി ദിവസം നടന്നു നോക്കി മോനെ രണ്ട് വണ്ടർമാർ എന്നാലും ആൾക്കാർ എണീച്ചെന്ന് പറയാൻ മടിച്ചിട്ടാണ് ഇനി ആരും ഇൻഷാല്ലാ 1000 രൂപ പറയാൻ പറ്റിയ കുറച്ച് വന്നതാ ഉസ്താദിന്റെ പേരെന്താ സഖാഫിയാണ് അല്ലേ അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്തിയട്ടെ 2 3 പിന്നാരാ വേഗം 1000 2000 കണ്ട് പറഞ്ഞുകൂടെ അല്ലാഹു സ്വീകരിക്കട്ടെ 2000 അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു നീ സ്വീകരിക്കണേ സഅദിയാണ് അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്തിയട്ടെ ഓൾക്കൊക്കെ കിട്ടുന്ന ശമ്പളം തന്നെ ഒട്ടാകെ 5000 ഉണ്ടാവൂല അതിൽ 2000 കൊടുത്ത് ഓല കഥങ്ങൾ ആലോചിച്ചു അല്ലാഹു തല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അല്ലാഹു മഈശത്തിന്റെ വഴിയിൽ ബർക്കത്ത് തീർത്തുമാറാകട്ടെ ഹലാലും ബർക്കത്തുമായ ജോലി അല്ലാഹു തല കൊടുക്കട്ടെ ഇനി ആരോ 1000 രൂപ പറയാൻ പറ്റും ഇൻഷാല്ലാ വേണ്ടി പറയാം ബിസ്മില്ലാ പറഞ്ഞ 2000 അല്ലാഹു കബൂലാക്കട്ടെ
ആ ഒരാള് നമ്മളെ വ്യവസായ മൂപ്പര് 1000 രൂപ അൽഹംദുലില്ലാഹു ബർക്കത്ത് കേട്ടോ ജബ്ബായർ 1000 രൂപ അൽഹംദുലില്ലാഹു ബർക്കത്ത് വേണ്ട പറയാം. ഉമ്മന്റെ രോഗം സിഫിയായി കിട്ടാൻ വേണ്ടിയിട്ട് അസ്രഫ് ഹുസ്സിലായ 1000 രൂപ അള്ളാഹു എളുപ്പത്തിൽ സിഫിയായി കൊടുക്കട്ടെ. ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് അള്ളാഹു സിഫിയാക്കട്ടെ. ഉമ്മാക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മൺമറഞ്ഞവർക്കൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. ഇനി ആരെങ്കിലും വേ 1000 പറയാൻ പറ്റുമോ? ഒരായിരം മക്കളെ ഒക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പിന്നെ അറിയാം പറയാം തങ്ങളിപ്പോ എല്ലാവർക്കും എല്ലാരും നേരെ ഇരുന്ന് നല്ല ഉറക്ക ചെല്ല ശബ്ദത്തിൽ മൗലായ സ്വല്ലി വസല്ലിം ദായിമൽ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى. നല്ല ശബ്ദത്തിൽ يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. യജമാനനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഹബീബ് സ്വർഗം വാഗ്ദത്തം ചെയ്ത 10 മഹാന്മാരുടെ പേരാണ് ഞങ്ങൾ ചൊല്ലിയത്, നീ കബൂലാക്കണേ റബ്ബേ. ആ സ്വലാത്തിനെ ഹബീബിന്റെ തിരുഹദ്രത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ആ ഹബീബിന്റെ ഹക്കുകൊണ്ട് അഷ്റത്തുൽ മുബശ്ശിരീങ്ങളുടെ ഹക്കുകൊണ്ട് ഈ ദർബാറിൽ കിടക്കുന്ന മഹാന്മാരുടെ ഹക്കുകൊണ്ട് അല്ലാഹുവേ, കടമ്പ് ും മറ്റും ചോദിച്ച സമയത്ത് ഇവിടെ 2000, 1000, 5000, 10000 ഒക്കെ പറഞ്ഞവർ തന്നവർ അവരുടെ പേരും അഡ്രസ്സും നിനക്കറിയാം. നീ എല്ലാവരിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ദുന്യാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ചെലവഴിക്കുന്നതിന് പകരം ഹലാലായ സമ്പത്ത് ബർക്കത്തോടെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ.
അവരിൽ നിന്നും മൺമറഞ്ഞവരുടെ എല്ലാവരുടെയും ഖബറിൽ അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അതെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മൺമറഞ്ഞവർക്ക് നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. മഹാന്മാരുടെ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇതിനു വേണ്ടി സഹായിച്ചവരെയൊക്കെ നീ ഏറ്റെടുത്ത് സഹായിക്കണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഒരു സഹോദരി ആയിരം ഉറപ്പിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്തിയട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അഷ്റഫ് ധർമ്മനഗർ 2000 ഉറുപ്പിക, അല്ലാഹു ബർക്കത്തിയട്ടെ. സിദ്ദീഖ് റാവളിക്ക 1000 ഉറുപ്പിക. ഹനീഫ അറഫ 2000. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും കബൂലിയത്ത് നൽകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കട്ടെ. ആ ഇൻഷാ അല്ലാഹ്. വന്നരായ സയ്യിദ് ബായർ തങ്ങളും അതുപോലെ തന്നെ ആ നമ്മുടെ ആനക്കൽ തങ്ങളും രണ്ടുപേരും മന്ദിരിച്ച നല്ല തബറൂക്കിന്റെ തേന് ഒരല്പം കുപ്പിയുണ്ട് ഇൻഷാ അല്ലാഹ്. അത് സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു 100 രൂപയിൽ കുറയാത്ത സംഭാവന കൊടുത്തിട്ട് എല്ലാവരും അത് വാങ്ങിക്കണം. അല്ലാഹു തആല ബർക്കത്തിയുമാറാകട്ടെ. അതൊക്കെ വലിയ കാര്യമാണ്. എന്റെ വാപ്പ വലിയ മഹാനായിരുന്നു. വഫാത്തായിട്ട് ഇപ്പം 3 കൊല്ലം കഴിഞ്ഞു. അല്ലാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ ചിലപ്പോൾ എടുങ്ങി ബാദിന് പോയാൽ, ചിലപ്പോൾ ഉറൂസിന്റെ ബാദിന് പോയാല് ബർക്കത്തിന്റെ ചോറ് സംഘാടകര് വണ്ടിയിൽ വെട്ടി പുരയിലെത്തിയിട്ട് ആ ചോറ് കണ്ടാല് ഉപ്പ നെയ്ച്ചോറും ബിരിയാണി ഒന്നും കഴിക്കാത്ത ആളാ. എന്നാലും ബർക്കത്തിന്റെ ചോറ് കണ്ടാല് അപ്പ എടുത്തിട്ട് പല്ല് തുടച്ചു ഒരു 3 നുള്ള് ആ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉപ്പ കടപ്പുള്ളൂ. അത്രയും തബറുക്കിനെ മാനിച്ചവരാണ് നമ്മുടെ കടിഞ്ഞുപോയ മഹാന്മാരൊക്കെ. മഹാന്മാരായ അഹ്ലു ബൈത്തൊക്കെ മന്ദിരിച്ച അവരുടെ ശ്വാസം, അവരുടെ കാറ്റ് തട്ടിയ ആ വസ്തു തന്നെ വലിയ വർക്കത്തുണ്ടാകും. അപ്പൊ അതൊക്കെ എല്ലാവരും അതിന്റെ ബഹുമാനത്തോടെ വാങ്ങുകയും അതുപോലെ സൂക്ഷിച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അല്ലാഹു തആല അതിന് ശിഫ നൽകും. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ബർക്കത്തിയുടെ സംഘാടകർ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അത് പ്രവർത്തകന്മാർ എത്തിക്കേണ്ട സ്ഥലത്തെത്തിക്കുക. എല്ലാവരും 100 രൂപയെ കൊടുത്തിട്ട് അത് വാങ്ങുകയും ചെയ്യുക. അല്ലാഹു ബർക്കത്തിയട്ടെ. എല്ലാവരോടും ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ നന്മകളെ കൊണ്ട് ധന്യമാക്കണം. വഅമിലു സ്വാലിഹാത്, നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കണം. അതിലേറ്റവും വലിയ പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനം. നിങ്ങൾ കണ്ടില്ലേ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നീ നിന്റെ മുഅ്മിനായ സുഹൃത്തിനെ സഹായിക്കുന്ന കാലത്തോളം നിന്നെ അല്ലാഹു സഹായിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പാവങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് സഹായിക്കാൻ നിന്നാലോ അവരെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല പരാജയപ്പെടുത്തൂല. നിങ്ങൾ കണ്ടില്ലേ, മിനിഞ്ഞാന്ന് കൊല്ലപ്പെട്ടു പോയ ഷുഐബ് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവില്ലേ. അല്ലാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. വലിയൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനാ, പക്ഷെ അതേ കാൾ കൂടുതൽ ഒരു നല്ല സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകനായിരുന്നു. ആ ഷുഐബ് മരിക്കുന്ന അന്ന് രാവിലെ ചെയ്ത പണി എന്താണെന്നറിയോ? ആ നാട്ടിൽ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പാവപ്പെട്ട കുടുംബമുണ്ടെന്ന് അറിഞ്ഞപ്പോ അവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ കയ്യും പിടിച്ച ആ വീട്ടിൽ പോയി ഒരു മാസത്തേക്കുള്ള ഭക്ഷണത്തിന്റെ വസ്തു ആ വീട്ടിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ ഷുഐബ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പോയത്. ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ആ കുട്ടിയുടെ വേദനിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ആ കുട്ടികൾ ആ കുട്ടി ചെയ്ത മുഴുവൻ നന്മയുടെയും പ്രവർത്തനം സന്തോഷമാക്കി നീ എത്തിക്കണേ റഹ്മാനെ. സുബ്ഹാനല്ലാഹ്, കുട്ടി കൊല്ലപ്പെട്ടപ്പോ കൊലപാതകം വലിയ വേദനയാണെങ്കിലും ആ വീട്ടിൽ എത്താത്ത ആലിമീങ്ങളില്ല, സയ്യിദന്മാരില്ല, എത്ര ദിക്ർ, എത്ര സ്വലാത്തുകൾ, എത്ര യാസീനുകൾ, എന്തൊക്കെയാ കുട്ടിക്ക് കിട്ടിയത്? പാവങ്ങളെ സഹായിച്ചതിന്റെ ബർക്കത്താണ്, ദീനിനെ സഹായിച്ചതിന്റെ ബർക്കത്താണ്. അതുകൊണ്ട് ജീവിതകാലം നല്ലതിനു വേണ്ടി ചെലവഴിക്കണം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല, പ്രസംഗിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇൻഷാല്ലാഹ് സയ്യിദ് അവർക്ക് എത്തുന്നത് വരെ ഇവിടെ ആലിമീങ്ങൾ അവരൊക്കെ കുറേശ്ശെ പ്രസംഗിക്കും. ഞാനൊരു ചെറിയൊരു ആൻജിയോപ്ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സ്റ്റഡൊക്കെ ഇട്ട ആളാണ്. പ്രസംഗം അങ്ങനെ കൂടുതൽ പാടില്ല എന്ന് ഡോക്ടർമാർ പറയും. പിന്നെ നമ്മൾ അന്ത ഏൽപ്പിച്ച പണി നമ്മൾ എടുക്കണ്ടേ? പഠിച്ചോ പറഞ്ഞ പണിയല്ലേ നമ്മൾ എടുക്കണ്ടേ? ഡോക്ടർമാർ എടുക്കുന്ന പണി എടുക്കാൻ നമുക്ക് നടക്കൂലല്ലോ.
നിങ്ങളെ പോലത്തെ മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ട് അല്ലാഹു തആല സഹായിക്കും എന്ന ഒരു ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. അല്ലാഹു എല്ലാ രോഗങ്ങളെ തൊട്ട് നമുക്ക് ഹിഫ് നൽകട്ടെ, ഉള്ള രോഗങ്ങൾക്ക് അല്ലാഹു ഹിഫ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ വിനീതന് വേണ്ടി ദുആ ചെയ്യണം. ആ കൂട്ടത്തിൽ നിങ്ങളോട് ഒരു ഓർമ്മപ്പെടുത്തൽ, രണ്ട് വളരെ കഷ്ടപ്പെടുന്ന രണ്ട് ആലിമീങ്ങൾ സനദ് വാങ്ങിയ ഉസ്താദന്മാരെ താമസിക്കാൻ ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ വീട് രണ്ടുപേർക്ക് ഉണ്ടായി കൊടുക്കുകയാണ്. വളരെ കഷ്ടപ്പെടുന്നുണ്ട്, വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരാളോടും ജീവിതത്തിൽ ഒരു സങ്കടം പറയുകയോ 100 രൂപ ചോദിക്കുകയോ ചെയ്യാത്തവർ. മൊയ്ലിയന്മാരെ കണ്ട പിന്നെ അങ്ങനെയാണല്ലോ, കുപ്പായം തുണിയെല്ലാം കണ്ട ഭയങ്കര ഓഡീഷനെക്കാളും വലിയ ആളായിരിക്കും, പക്ഷെ ഉള്ളിക്കത്തുന്ന വേദന അള്ളാക്കെല്ലാം അറിയുള്ളൂ. ആ രണ്ട് പാവപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ആ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് എന്നെ കണ്ടിട്ട് അപേക്ഷിച്ചിട്ട് ഒരു മാസമായി എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ വേദന ഉണ്ട് ആ വീട്ടിൽ വിഷയത്തിൽ, കാരണം രണ്ടു പണ്ഡിതന്മാരല്ലേ. അവരെങ്ങാനും ഒന്ന് ആ സന്തോഷത്തിൽ ഒരു അൽഹംദുലില്ലാ പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു കിട്ടിയല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ രണ്ട് പണ്ഡിത സുഹൃത്തുക്കളുടെ വീട് നിർമ്മാണത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആരും മനസ്സ് വിഷമിച്ചിട്ടും അതങ്ങനെ ഒരു വൈമനസ്യത്തോടുകൂടി ഒന്നും തരാൻ പാടില്ല. തരുന്നത് ആഹ്റത്തിൽ അള്ളാഹു കബൂൽ ചെയ്യണം, ആഹ്റത്തിൽ പ്രതിഫലം കിട്ടണം. ഒരു കാര്യം, ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ള ഒരു ആത്മവിശ്വാസവും ഞങ്ങളൊക്കെ എഴുന്നേറ്റ് നടക്കുന്നതും ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്നതൊക്കെ അതിന്റെ തൗഫീഖ് ഏതല്ലോ പാപങ്ങളുടെ ദുആ. ഞാനൊരു പ്രാവശ്യം വലിയൊരു ആക്സിഡന്റിൽ പൊട്ടി പൊട്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് മൈസൂറിന്റെയും ഗുണ്ടിൽപാടിന്റെ ഇടയിൽ വെച്ചിട്ട് എന്റെ സ്കോർപിയോ വണ്ടി 4 പ്രാവശ്യം തലകുത്തി മറിഞ്ഞിട്ടാണ് വണ്ടി നിന്നത്. 4 പ്രാവശ്യം തലകുത്തി മറിഞ്ഞിട്ട് ഞാനും എന്റെ കൂടെ ഉള്ള ഒരു മുത്താലിമും ഡ്രൈവറും അല്ലാതെ വേറെ വണ്ടി അവസാനം നന്നാക്കാൻ കഴിയാഞ്ഞിട്ട് ടോട്ടൽ ലോസിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അള്ളാഹു തആല അവിടെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ ഞാനൊന്ന് നിയത്താക്കി സിഎം വലിയുള്ളാന്റെ സിയാർത്ത് കഴിഞ്ഞിട്ട് ഞാൻ പൊരേ പോകും. അപ്പൊ ഞാൻ എന്റെ ട്രീറ്റ്മെന്റുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ സിഎം വലിയുള്ളാന്റെ സിയാർത്തിന് വേണ്ടി പോയി. അപ്പൊ അവിടെ സിഎം വലിയുള്ളാന്റെ പേരിൽ ഇപ്പൊ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു, കുറെ എത്തി മക്കളൊക്കെ ഉള്ള സ്ഥല. ഞാൻ അവിടെ കയറി ചെന്നപ്പോ അവിടെ ഉള്ള ചെറിയ മക്കൾ ഓടി വന്നു കൈ പിടിച്ചു എന്നോട് പറഞ്ഞു, സാജി ഉസ്താദെ ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ വേർന്നിട്ടുണ്ട് കേട്ടോ. അള്ളാഹു ആ മക്കൾക്ക് നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ, ആ മക്കൾക്ക് നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ. ആ സമയത്തൊക്കെ ഞങ്ങളുടെ പ്രതിസന്ധിയിലൊക്കെ ദുആ ചെയ്ത് സഹായിച്ചവരെ നീ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കണേ റഹ്മാനെ. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ പലരും സഹായിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ഞാൻ ഈ പിന്നെ ഇവിടെ വാതിന് വരുന്നു എന്ന് പറഞ്ഞപ്പോ കുവൈറ്റിലുള്ള എന്റെ ഒരടുത്ത സുഹൃത്തിന്റെ ഭാര്യ വീണ് കാലിന് ഒരു ബുദ്ധിമുട്ട് പറ്റി പ്ലാസ്റ്റോട്ട് വീട്ടിൽ കിടക്കുക, 2-3 മക്കളുണ്ട് നോക്കാൻ കഴിയും. അതെന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ദ്വാർക്കണേന്ന് വിളിച്ചു പറഞ്ഞു. അല്ലാഹുവേ ആ സഹോദരിക്ക് നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ റഹ്മാനെ, പെട്ടെന്ന് ശിഫ കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. സാഹിദീങ്ങളുടെ സിഹ്ര്, ഹാസിദീങ്ങളുടെ ഹസദ്, മാക്രീങ്ങളുടെ മക്റു, മുഫ്തിരീങ്ങളുടെ ഫിത്ന, എല്ലാ ശറുടെ വിഭാഗത്തിന്റെ ശറുകളും തൊട്ട് നീ പരിപൂർണ കാവൽ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മളൊക്കെ ജീവിതത്തിൽ അതേ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും പാപങ്ങളുടെ ദുആ, ഏതെങ്കിലും പാപങ്ങളുടെ ഒക്കെ തബറുക്ക്. ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടെ, ആരും ഹൃദയശുദ്ധി ഇല്ലാതെ വൈമനസ്യത്തോടെ ഒരു 10 രൂപ പോലും തരാൻ പാടില്ല. ഉള്ളവരുള്ളവരുള്ള നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ ആ രണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എളുപ്പത്തിൽ പൂർത്തീകരിച്ചതായിട്ട് അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തന്നവർ അവിടെ തന്നെ പോയിരിക്കും, ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാനോ. ഈ സദസ്സിന്റെ ഒക്കെ ഏറ്റവും വലിയ ഫലം നമുക്ക് ദുആ, നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല സഹായിച്ചു തരും. ആ പണ്ഡിത സുഹൃത്തുക്കളെ സഹായിക്കാൻ പറ്റുമോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാഅല്ലാഹ് തന്നെ സഹായിക്കുക, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, 1000, 500, 100 ഓരോരുത്തർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നത്. അല്ലാഹുവേ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹക്കു കൊണ്ട് നീ കബൂലാക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരും അവിടെ തന്നെ പോയിരിക്കും, ആരും സദസ്സ് അനുകൂലപ്പെടുത്താൻ പാടില്ല. പിന്നെ അതൊരു ബുദ്ധിമുട്ടായി പോകും, നമ്മുടെ സദസ്സ് ദുആ കഴിഞ്ഞ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു തആല ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹക്കു കൊണ്ട് അല്ലാഹു തആല കബൂലിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ സഹായിച്ചവർ തന്നെയാ, ചെറുതും വലുതും ഒക്കെ തന്ന് സഹായിക്കുന്നവർ, ആരെയും നീ നിരാശപ്പെടുത്തരുതേ റഹ്മാനെ. എല്ലാവരൊക്കെ ആ സ്ഥലത്തിൽ തന്നെ കസയിൽ തന്നെ പോയി ആരും പിരിയാൻ പാടില്ല, എല്ലാവരും കഴിഞ്ഞിട്ടേ പോവാൻ പാടും. അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ. അല്ലാഹു എല്ലാവരും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാം നീ സന്തോഷത്തിലാക്കണേ. എല്ലാവരെയും ബുദ്ധിമുട്ടുകളൊക്കെ നീ കാക്കണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ നൽകിയ വീട്ടിൽ ബർക്കത്ത് ചെയ്യും. വീട്ടിന്റെ പണി നടക്കുന്നവർ അത് നീ എളുപ്പത്തിലായി കൊടുക്കുകയും വീടില്ലാത്തവർക്ക് നീ വളരെ ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. ചെലവഴിക്കുന്നതിന് പകരം എല്ലാവർക്കും ഹൈറും ബർക്കത്തും ഏറ്റിയേറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഈ കിടക്കുന്ന മഹാന്മാർ അവരുടെ മദദ് നീ ഞങ്ങൾ കോശാരം ചെയ്തു തരണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, വന്നിരായ സയ്യിദ് അവർകൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച പലരുമുണ്ട്. ഗൾഫിൽ നിന്ന് സംഭാവനകൾ എത്തിച്ചവരുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും വന്ദിരായ തങ്ങൾ ദുആ ചെയ്യും. നമ്മുടെ അടക്ക കച്ചവടം നടത്തുന്ന ഹാജാർ ഒരു 5000 രൂപ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത്, നമ്മുടെ നാട്ടുകാരനായ ഹാജിയ ഒരു സംഘം